വിഷയത്തിൽ നിന്ന് സ്വയം തെന്നിമാറുകയും അത് ബാക്കിയുള്ളവരുടെ മേൽ ആരോപിക്കുകയും ചെയ്യുന്ന അത് സാധാരണ നാം കേട്ട് വന്നിട്ടുള്ളത് യാഥാസ്ഥികമാരുമായുള്ള വാഗ്വാദങ്ങളില്ല നമ്മൾ അത് വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ പറഞ്ഞ വിഷയത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു കര കലണ്ടർ കലണ്ടറിന് ഈ ഇസ്ലാമികമായ ഇസ്രാ കലണ്ടർ രൂപീകരിക്കുന്നതിന് പിന്നെ കണക്കും കുളി ഗണിതശാസ്ത്രമൊക്കെ സ്വീകരിക്കുന്നതിന് തടസ്സമോ കുറാനോ അതീസോ ചലഫശാലികളോ മാതൃക ഉണ്ടോയെന്നു ചോദിക്കും അതിനിപ്പോൾ മറുപടി കിട്ടിയിട്ടില്ല എങ്കിലും ഇവിടെ പറഞ്ഞതിന് മറുപടി പറയാൻ ഞാൻ ഒരുങ്ങുകയാണ് ഒരു മാസം ഉൾപ്പെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നേരത്തെ എൻ്റെ ഉത്തരത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു ചന്ദ്രൻ എന്നൊരു പ്രത്യേകതയുണ്ട് അതിനൊരു അസ്തമനവുമുണ്ട് ഒരു ഉദയവുമുണ്ട് ലോകത്ത് ഒരിക്കലും കാണാത്ത ഒരവസ്ഥ ചന്ദ്രനുണ്ട് അത് സൂര്യനില്ല ഭൂമിയിൽ എവിടെയും കാണാത്തൊരവസ്ഥ ചന്ദ്രനുണ്ട് അത് അള്ളാഹു അതിനെ വെച്ചിരിക്കണത് കൃത്യമായി മനസ്സിലാക്കാനാണ് അതിനാണ് മഹാക്ക് അല്ലെങ്കിൽ അമാവാസി അല്ലെങ്കിൽ പിന്നെ പിന്നെ സയൻറ്റിഫിക്കലായിട്ട് അതിന് ന്യൂമോ എന്നൊക്കെ പറയാറുള്ളത് അത് കഴിയുന്ന ആ നിമിഷത്തിൽ അത് ഒരു ഒരു മാ ഒരു ചന്ദ്രൻ്റെ ചു ഭൂമിക്ക് ചുറ്റുമുള്ള ദിവസം ഇരുപത്തി ഒൻപത് ദിവസവും പന്ത്രണ്ട് മണിക്കൂറും നാൽപ്പത്തിയാറ് മിനിറ്റും രണ്ടേ പോയിൻ്റ് ഒമ്പത് സെക്കൻഡുമാണ് ആ രണ്ടേ പോയിൻ്റ് ഒമ്പത് സെക്കൻഡ് മൂന്ന മൂന്നാമത്തെ സെക്കൻഡിലേക്ക് എത്തുമ്പോൾ ഭൂമിയിൽ അത് എവിടെയെങ്കിലും ദൃശ്യമാകും അത് എവിടെയാണെന്ന് നിർണ്ണയിക്കാൻ കണക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അത് എവിടെ സംഭവിക്കുന്നു എന്ന് കണിശമായ കണക്ക് വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ പ്രകാരം തന്നെയാണ് ലോകം മുഴുവൻ ഇപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്ത് സയന്റിഫിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഈ പിന്നെ ചന്ദ്ര കലണ്ടർ ഉണ്ട് ആ ചന്ദ്ര കലണ്ടർ സ്വീകരിക്കുന്നത് നമുക്കൊരു തടസ്സവുമില്ല സൂര്യ കലണ്ടർ സ്വീകരിച്ചില്ലേ നമ്മൾ അതുപോലെ സ്വീക നോക്കും നിങ്ങൾ ഇത് അൽമനാർ കലണ്ടർ ഇത് ശബാബ് കലണ്ടർ ഈ രണ്ട് കലണ്ടറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ നമ്മുടെ കേരളം വിട്ടാൽ ഈ സാധനം വെറും വേസ്റ്റ് പേപ്പർ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇത് ലക്ഷദ്വീപിലെ കൊണ്ടുപോകാൻ പറ്റില്ല ലോകത്തെവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല ഇസ്ലാമിലെ കണ്ടിട്ട് ഇതാണ് ഇസ്ലാമിലെ കണ്ട ഒരു ഭൂഗോളത്തിന്റെ കണക്കാണ് അള്ളാഹുവിൻ്റെ കണക്കാണ് ഇത് മണിക്കുമേന്റെ കൃത്രിമമായ നിർമ്മാണം എന്നുള്ളത് ഇത് പ്രപഞ്ചത്തിലെ വ്യവസ്ഥ കൃത്യമായി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിജ്ഞാനത്തിൻ്റെ മഹിമയാൽ നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിന്റെ ഭാഗമായി വേൾഡില് ലോകത്തുണ്ടാക്കപ്പെട്ടിരിക്കുന്ന കണക്കിന്റെ അടിസ്ഥാനത്തിലുള്ളതാണിത് ഇത് ഒറ്റനോട്ടത്തിൽ നോക്കി തന്നാൽ ഏത് മതിലും തൂക്കുക ഇത് അമേരിക്കയിലും കൊണ്ടുപോയി തൂക്കുക ഫിജിയിലും തൂക്കുക സൊമാവാലും തൂക്കുക സൗദി അറേബ്യയിലും കൊണ്ടുപോവാ കേരളത്തിലും കൊണ്ടുപോവാം തമിഴ്നാട്ടിലും കൊണ്ടാവാം എവിടെ വേണമെങ്കിൽ തൂക്കുക ഇത് നോക്കിയാൽ കാരണം ഒരു ദിവസത്തിന് ഒരു ഡേറ്റ് ഒരു ഡേറ്റിന് ഒരു ദിവസമുണ്ട് ഷൗ്വാൽ ഒന്ന് ശനിയാഴ്ചയാണെങ്കിൽ ലോകത്തെല്ലായിടത്തും ഷവ്വാൽ ഒന്ന് ശനിയാഴ്ച തന്നെയാകണം ആ ദിവസത്തിൻ്റെ പവിത്രത ലംഘിക്കാൻ പാടില്ല ദിവസത്തിനൊരു പവിത്രതയുണ്ട് മാസത്തിന് പവിത്രതയുണ്ട് സ്ഥലത്തിന് പവിത്രതയുണ്ട് ആ പവിത്രത ലംഘിക്കുന്നത് നസി ആണെന്ന് ഖുർആൻ പറയുന്നു ഞാൻ ആദ്യമേ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതാണ് ഇന്ന നസിഉിയാദത്തും ഫിൽ കുഫറാണ് അപ്പോൾ ചോദിക്കും ദിവസം ദിവസത്തിൻ്റെ പവിത്രതയെ പ്രവാചകൻ അത് ഹജ്ജത്തിൽ വിതാലിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് കലണ്ടറിന് തുടക്കം തന്നെ അവിടെ നിന്നാണ് നെബി ചോദിച്ചു എവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ പറഞ്ഞു നമ്മൾ അറഫയിലാണ് ഈ ദിവസം ഏതാണ് അറഫാ ദിവസമാണ് ഈ മാസം ഏതാണ് ഷെഹർ ഹജ്ജയാണ് എന്നിട്ടാണ് മുസ്ലാഹസലമ തൻ്റെ രക്തവും തൻ്റെ ധനവും തൻ്റെ ആത്മാവും പിന്നെ പിന്നെ അഭിമാനമെല്ലാം സുരക്ഷിതമായി വെക്കണം അത് പവിത്രമാണ് അത് ലംഘിക്കാൻ പാടില്ല എല്ലാം അതിൽ പെട്ടു ദിവസത്തിൻ്റെ സ്ഥലത്തിൻ്റെ മാസത്തിൻ്റെ വർഷത്തിൻ്റെ അതേപോലെ തന്നെ ആ പിന്നെ പവിത്രമായ മനുഷ്യ രക്തത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒക്കെ ഇത് പറഞ്ഞുകൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തി അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് അറിയാം ഇസ്ലാമിക കലണ്ടർ അനുസരിച്ചാണ് പ്രവാചകനെല്ലാം ചെയ്തത് ഇസ്ലാമികമായ കലണ്ടറുണ്ട് അത് ഈ പ്രപഞ്ചത്തിൻ്റെ കണക്കാണത് ആ കണക്കനുസരിച്ച് നീങ്ങിയിട്ടുണ്ട് പിന്നെ അന്ന് അത് കണ്ടുപിടിക്കാനുള്ള മാർഗം ആ കണ്ടുപിടിക്കാനുള്ള മാർഗം ലായ്ക്കല്ലിഫുല്ലാഹുസന്നില്ലാ ഉസ്ആഹ എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സാധ്യമാകുന്ന ഒരു കാര്യം നിർദ്ദേശിച്ചു കൊടുത്തു അത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണണം എന്നുള്ളതാണ് നമസ്കാരത്തിന് സമയം കൃത്യമായി അള കളക്കാൻ അവർക്ക് വാറ്റും ഇല്ലാത്തത് നേല അളന്നോളാൻ പറഞ്ഞു ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതാണ് ഈ മനസ്സിലാകുന്നതിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇനിയും മൂണും ഡേറ്റ് ലൈറ്റും ഡേറ്റ് ലൈനും അതുപോലെ തന്നെ പിന്നെ കിബിലമാറ്റം വിവരിക്കേണ്ടി വരുന്നത് ഇവിടെ ചോദിക്കുന്നത് ഈ ഇരിക്കുന്ന സദസ്സനെ പറയട്ടെ വിഷയത്തിൽ നിന്ന് വ്യതിചരിച്ചവർ ആരാണ് ഞങ്ങളിപ്പോഴും വീണ്ടും ചോദിക്കുന്നു ഇത്തിഹാദുൽ മതാലിയാണോ ഇഖ്തിലാഫുൽ മതാലിയാണോ ഇസ്ലാമിൽ പരിഗണിക്കേണ്ടത് അത് അത് തീരുമാനിച്ച തീർന്നു നമ്മൾ തമ്മിലുള്ള പ്രശ്നം ബാക്കി എല്ലാത്തിലും ചക്കരിയുമുമായിട്ടും ഞങ്ങൾ യോജിക്കുന്നതാണ് സയൻറ്റിഫിക്കുള്ള എല്ലാ നിയമങ്ങളുമായി നമ്മൾ യോജിക്കുന്നുണ്ട് ഇസ്ലാം ശാസ്ത്രമതം തന്നെയാണ് എന്നിട്ട് നമ്മൾ എന്തു പറയുന്നു ഒരു ദിവസം ഒരു കൂട്ടർക്ക് പെരുന്നാൾ തൊട്ടടുത്ത് വേറെ കൂട്ടുകരിക്ക് പെരുന്നാൾ ഒരേ ഉദയ മേഖല ഉണ്ടായിട്ടന്നെ കഴിഞ്ഞ നോമ്പിനും ഹജ്ജിനും നമ്മളതല്ലേ കണ്ടത് ലോകത്ത് തെന്നൂറ്റി അഞ്ച് ശതമാനം ആളുകളും റമലാൻ പെരുന്നാൾ ആഘോഷിച്ചല്ലോ റമലാൻ്റെ പെരുന്നാൾ ആ പെരുന്നാൾ ലോകം ആഘോഷിച്ചപ്പോൾ കേരളവും കാശ്മീരും മാത്രം വേറൊരു ദിവസമായി ഇതെങ്ങനെ ഭൂമിയിൽ വരുന്നു ഒരു ദിവസത്തിന് തുടക്കവുമുണ്ട് ഒടുക്കവുമുണ്ട് ആ ദിവസത്തിൽ തന്നെ ആയിരിക്കണം പവിത്ര കർമ്മം അത് ലംഘിക്കാൻ പാടില്ല അത് ലംഘിച്ചാൽ കുഫുറിൽ ചെന്ന് ചാടിപ്പോകാൻ സാധ്യതയുണ്ട് അലൈക്കം ചോദ്യത്തിൻ്റെ മറുപടി ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ ദിവസത്തിന്റെ ആരംഭം രാവിലെ ഉച്ചക്കോ വൈകുന്നേരമാണ് എന്നുള്ള കാര്യം ഇതുവരെ ഇവിടെ പറഞ്ഞിട്ടില്ല പറയില്ല അതാണ് ഞാൻ പറഞ്ഞത് പറയില്ല പിന്നെ മറ്റൊന്ന് ഇവിടെ ഒരു കലണ്ടർ കാണിച്ചു അത് കേരളത്തിൻ്റെ അപ്പുറത്ത് ഉപകാരപ്പെടില്ല എന്ന് ഈ കലണ്ടർ കേരളത്തിൽ പോലും ഉപകാരപ്പെടില്ല അതുങ്ങൾ മനസ്സിലാക്കണം കാരണം എന്താണ് പറയണോ ഈ കലണ്ടറിൽ അനുവർത്തിച്ച ഓരോ കാര്യവും കേരളത്തിൽ എന്നല്ല ലോകത്താരും അംഗീകരിക്കാത്ത കാര്യമാണ് നട്ടല്ലേ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കലണ്ടറിൽ ദിവസം മറ്റു ദിവസം എന്നൊക്കെ പറയാം ഈ പറഞ്ഞ ന്യൂമൂൺ മുതൽ ന്യൂമൂൺ വരെ അതെന്തായിട്ടും പറയുന്നില്ല എത്ര ആയി അവിടേക്ക് എത്തുന്നില്ല ഡേറ്റ് ലൈൻ മുതൽ ദിനം ആരംഭിക്കുക അത് പറ്റുന്നില്ല യൂണിവേഴ്സൽ ടൈം പറ്റുന്നില്ല ഇവിടെ നോക്ക് നിങ്ങൾ ഇപ്പം നമ്മൾ റജബ് മാസം ഇപ്പൊ ഒരു ഒറ്റ ഒരു മാസം എടുത്തു എന്നേ ഉള്ളൂ മാസം മുഹറമാസം വിചാരിക്കാം മുഹറമാസം ന്യൂ മൂൺ എന്നാ സംഭവിക്കുന്നത് യൂണിവേഴ്സൽ ടൈമിൽ അതായത് ലണ്ടനിലേ ലണ്ടനിൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇന്ന സമയത്ത് സംഭവിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ അടുത്ത ദിവസം അത് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ലണ്ടനിൽ പന്ത്രണ്ട് മണിക്ക് ന്യൂ മൂൺ മൂണുണ്ടായന് അപ്പോൾ അവരുടെ നിയമം എന്താണെന്ന് വെച്ചാൽ ലണ്ടനിൽ പന്ത്രണ്ട് മണിയായാൽ പിന്നെ ലണ്ടനിൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസമായിട്ട് കണക്കാക്കണം അതുകൊണ്ട് ബുധനാഴ്ച അവർ ഒന്നായി കണക്കാക്കി എന്നാൽ ഈ ന്യൂ മൂൺ ഉണ്ടായി ബുധനാഴ്ച ഹിലാൽ ഉണ്ടാവില്ല ഇസ്ലാം നിശ്ചയിച്ചത് ഹിലാൽ അല്ലേ ഹിലാൽ ഉണ്ടാകണമെങ്കിൽ പിന്നെയും സമയം കഴിയും അത് വ്യാഴാഴ്ചയെ ഹിലാൽ ഉണ്ടാവുകയുള്ളൂ എങ്ങനെ ഹിലാൽ കാണുന്ന അവിടെ നിൽക്കട്ടെ കാണുന്നതല്ല പറഞ്ഞത് ഹിലാലിൻ്റെ വിസിബിലിറ്റി എന്ന് പറഞ്ഞ രീതിയിൽ എന്ന് പറഞ്ഞ ചന്ദ്രൻ്റെ ഫേസ് വരണമെങ്കിൽ ഇത് പിന്നെ രണ്ടാകണം രണ്ടാകുമ്പോൾ ആ ഫേസ് എത്തുള്ളൂ ആ ഫേസ് ആണ് നമ്മൾ ഇസ്ലാം മാനദണ്ഡമായി നിർണയിച്ച് അതുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ മുഹറം മാറിയത് അടുത്ത അടുത്ത നോമ്പ് മാറും അടുത്ത ദിവസത്തെ വ്യത്യാസമുണ്ട് ലോകത്തുള്ളതും കേരളത്തിലും വ്യത്യാസമുണ്ട് പെരുന്നാൾ ഒക്കും കാരണം എന്താണെന്ന് പറഞ്ഞു തരണോ പെരുന്നാൾ ഒക്കാൻ കാരണം ലണ്ടനിലെ സമയമാണ് ഇവർ ബേസ് ചെയ്യണത് ലണ്ടനിലെ സമയം പെരുന്നാൾ നടക്കുന്നത് ലണ്ടനിലെ സമയം പിന്നെ നവംബർ നവംബർ മാസത്തിൽ ഏകദേശം എല്ലാവരും ഒരുപോലെയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നവംബർ മാസത്തിലെ പിന്നെ കലണ്ടർ ഇത് വ്യത്യാസമല്ല കലണ്ടർ ഒരുപാട് ലണ്ടനിലെ സമയമാണ് ബേസ് ചെയ്യണത് അതിലുള്ള നവംബർ മാസത്തിലെ ന്യൂ മൂൺ എന്ന് പറയുന്നത് ഒന്നേ ഇരുപത്തിനാലിനാണ് അതായത് ലണ്ടനിൽ പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ പിന്നെ ആ ദിവസം കൂട്ടാൻ പറ്റില്ല ഇനി അടുത്ത പന്ത്രണ്ട് മണിയായി വരണം അപ്പോൾ ഒന്നേ ഇരുപത്തിനാല് മുതൽ കഴിഞ്ഞ് എത്ര മണിക്കൂർ കഴിയണം ഏകദേശം പത്തര മണിക്കൂറല്ല ഇരുപത്തി രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ വരെ ദിവസം തുടങ്ങുള്ളൂ അതുകൊണ്ടാണ് നമ്മളുടേത് അപ്പോഴേക്ക് കാണാവുന്നതായി സാധാരണ ഹിലാലിൻ്റെ ടൈമായി അതുകൊണ്ട് നമ്മളുടെ പെരുന്നാൾ ഇസ്ര ഇലാൽ കമ്മിറ്റി നമ്മളത് ഒന്നാണ് അതിൻ്റെ കാരണം ലണ്ടനിൽ ഒരു മണി എന്ന് പറഞ്ഞിട്ടുള്ള സമയം അത് പന്ത്രണ്ടര മണി ദിവസം ഇരുപത്തി മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടേ അടുത്തത് വരുള്ളൂ ലണ്ടനിൽ പന്ത്രണ്ട് മണിക്ക് ഇതൊക്കെ എവിടെ ഏത് ഇസ്ലാമാണ് അതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ചോദ്യം ദിവസം തുടങ്ങുന്നത് എപ്പോഴാണ് നിങ്ങൾ പറയണം ആ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾക്ക് സംഗതികൾ പറയാം ചോദ്യമാണ് മാസപ്പിറവി ഇത്ര മിനുട്ടുണ്ടെന്ന് ബോധ്യമായ സമൂഹത്തോട് നബി കാഴ്ചയെ അവലംബിക്കുവാൻ പറഞ്ഞത് തെളിയിക്കാമോ ഇരുപത്തിയൊമ്പത് ദിവസമാണെന്ന് ഉറപ്പുള്ള മാസത്തെയാണോ നബി മുപ്പത് പൂർത്തിയാക്കാൻ പറഞ്ഞത് ഇന്ന് യോമുശക്ക് ഉണ്ടോ എന്താണ് യോമുശക്ക് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങളോടാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ആളുകളോടാണ് അവരോട് നബി പറഞ്ഞത് സൂമു ലിറുഹി എന്നാണ് മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് ഉപേക്ഷിക്കുക ഫൈൻ ഉമ്മ അലയിക്കും നി ഇന്ന് ഉമ്മില്ല ഉമ്മുണ്ടോ മേ കാർമേകല്ലോ പോലെ കാർമേകപ്പല്ല കാർമേകപ്പല്ലാൻ അതല്ല ഇപ്പം നേരത്തെ പറഞ്ഞു പോയത് അലൈക്കും ും എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല ഒരു റിപ്പോർട്ടിൽ ഫക്കുതുറു വേറെ ഒരു റിപ്പോർട്ടിൽ ഇതിന്റെ ബയാൻ മുജ്മലായി വന്നത് മുഫസ്സലായി വന്നു ആ മുഫസ്സലായി വന്നത് ഫുദുറു സലാസീന കണക്കുകൂട്ടിക്കോ എന്നല്ല പറഞ്ഞത് മുപ്പത് എണ്ണിക്കോ ഇരുപത്തി ഒമ്പത് എന്നത് അതാണ് ഇരുപത്തിയൊമ്പതിൻ്റെ അന്ന് ചന്ദ്രക്കല കണ്ടിട്ടില്ല കാർമേഘം മൂടി എങ്കിൽ മുപ്പത് പൂർത്തിയാക്കിക്കോ എന്നാണ് പക്ഷേ ഇവിടുത്തെ ചോദ്യത്തിൽ ഇരുപത്തി ഒമ്പതിൻ്റെ അന്ന് സൂര്യൻ അസ്തമിച്ചിട്ട് ചക്രവാളത്തിൽ ചന്ദ്രൻ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലാത്ത ഒന്നിനെ ഒരുത്തം കണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യന്നെ നേരെ മറിച്ച് നിങ്ങൾ പറയുന്നത് ഉണ്ടായാൽ ചെയ്യണം എന്ന് മുഹമ്മദ് രബി പറഞ്ഞിട്ടില്ല ഞങ്ങളെ വാദത്തിന് ഇതുവരെയും തെളിവ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങളെ വാദത്തിനാണ് ആദ്യം ഇവിടെ വിഷയം അവതരിപ്പിച്ച് മറുപടി പറഞ്ഞത് ആവർത്തിക്കണോ അതിന് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു ഞങ്ങളുടെ ചോദ്യത്തിൽ നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല സാധ്യമല്ല നിങ്ങൾക്ക് മൂന്ന് സ്ഥലത്ത് മൂന്ന് മറുപടി പറഞ്ഞവരാണ് നിങ്ങൾ കണക്ക് കണക്ക് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു ഏത് കണക്കാണ് നിങ്ങളുടെ കണക്ക് എന്ന് ഒന്നേ കൂട്ടണ ഒന്ന് സമൻ രണ്ട് ഇതാണ് കണക്ക് എന്ന് വിചാരിച്ച് നടക്കുന്ന ചില ആളുകളാണ് കാരണം അവർക്ക് കണക്കി കണക്കിനുള്ള ഈ ഗോളശാസ്ത്രത്തിനുള്ള അവരംഭം ആരാണ് എന്താണ് ഏതാണ് എന്ന് അവർ സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട് എന്നാണ് അതാണ് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഗോണശാസ്ത്ര കണക്ക് ഗോണശാസ്ത്രം അറിയുന്നവരിൽ നിന്ന് സ്വീകരിക്കണം അല്ലാത്ത ആരെങ്കിലും ഇങ്ങനെ പോയോക്കെയാ കാണും അങ്ങനെ പോയോക്കെയാ കാണും രണ്ടു കൂട്ടരും കൂട്ടിമുട്ടും അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുമ്പോൾ വള്ളത്തിലാകണം അങ്ങോട്ടും ഇട്ടും തിരി കാണരുത് എന്ന ഈ ജാതി മനക്കണക്കുമായിട്ട് ശാസ്ത്രം പറയാൻ നിൽക്കരുത് ശാസ്ത്രം ശാസ്ത്രമായി പഠിക്കണം ശരായി പഠിക്കണം അത് ഊർഹാനിൽ നിന്നും ഹദീസിൽ നിന്നുമാണ് ശരായി പഠിക്കേണ്ടത് അതേപോലെ തന്നെ ശാസ്ത്രം ഗോളശാസ്ത്രജ്ഞന്മാർ വ്യക്തമായി ഇന്നൊക്കെ വലിയ പ്രയാസം ഒന്നുമില്ല ഇന്റർനെറ്റ് മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ ഏതൊരുത്തനും കിട്ടുമത് അതൊക്കെ എടുത്തു നോക്കിയിട്ടാണ് അവിടെ തിപ കൂട്ടിമുട്ടാ കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടിയാണ് വള്ളത്തിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിഞ്ഞിക്കണം എന്നീ ജാതി കണക്ക് പറയുന്നത് അപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിട്ടുള്ളത് ഉള്ള ഉള്ള ചന്ദ്രനെ കണ്ടിട്ടില്ലെങ്കിൽ തന്നെ മുപ്പത് പൂർത്തിയാക്കിക്കോന്നാ പിന്നെ ഇല്ലാത്ത ചന്ദ്രൻ്റെ കാര്യം അന്ന് നോൽക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ അന്ന് കണക്ക് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തൽക്കാല ഈ ജാതി ഒരു സദസ്സിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചു എന്ന് പറയാനുള്ളത് ആ ജാതി കോപ്രാചിത്രങ്ങളല്ലാതെ പ്രയോജനം അതുകൊണ്ടൊന്നുമില്ല ഇവിടുത്തെ കാര്യം വളരെ വ്യക്തമാണ് നേരെ പിന്നെ ഇന്ന് യോമശക്ക് ഉണ്ടോന്നാണ് യോമശെക്കില്ലേ ഇപ്പൊ തന്നെ നിങ്ങൾ ഷെക്ക് ഉണ്ടാക്കിയിട്ടില്ലേ കേരളത്തിലുള്ള മുസ്ലിം ഒക്കെ കൂടി ഏകോപിച്ച് വന്നപ്പോൾ ഷെക്ക് ഇങ്ങളാണ്ടാക്കിയത് ഏത് ഷെക്ക് പറഞ്ഞ പല രൂപത്തിലും നേരെ മറിച്ച് മേഘം മൂടിയിട്ടുള്ള ശെക്കാണെങ്കിൽ ഇന്ന് മേഘം മൂടിയിട്ടുള്ള ശെക്ക് ഉണ്ട് കാരണം അവിടെ ഉണ്ടായാൽ എന്ന് നബി പറഞ്ഞിട്ടില്ല മറിച്ച് നബി പറഞ്ഞത് കണ്ടാൽ നോമ്പെടുക്കുക ഫൈന ഫൈൻ നേരെ മോ മേഘാവൃതമായി കഴിഞ്ഞാൽ ഫകുദുറു സലാസീന സലാസീന എണ്ണം മുപ്പത് പൂർത്തിയാക്കിക്കോ കണക്കൂട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിക്കോ എന്നല്ല പറഞ്ഞത് ഫക്കുദുറു എന്ന് പറഞ്ഞാൽ കണക്കൂട്ടിയിട്ടുണ്ടോ അല്ലേ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ പെരുന്നാൾ ആഘോഷിച്ചോ അല്ലെങ്കിൽ നോമ്പെടുത്തോ എന്നല്ല മറിച്ച് അൽ സലാസീന സലാസീന എണ്ണം അൽസീന ഫാഖിലു പൂർത്തിയാക്കിക്കോ എന്നാണ് ഇതാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇമാം പറയുന്നു അപ്പൊ നിർബന്ധല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ സലാമസുല്ലമിന്റെ വാദമാണ് ഞാനും ഉണ്ടാകാതെ ഇങ്ങനെ മൗനമായി ഇരിക്കുകയായിരുന്നു കേട്ട് റമലാൻ മാസത്തിൽ നോമ്പ് നോൽക്കൽ ജായിസുള്ളൂ എന്നാണോ നിങ്ങളുടെ വാദം നിങ്ങൾ പറയണത് നിർബന്ധല്ല യോമുശ് യോമുഷക്ക പറഞ്ഞ ഏതാ ദിവസം റമദാനാണ് റമദാനാണെന്നല്ല നിങ്ങളുടെ വാദം റമദാൻ ഒന്നാണ് എങ്കിൽ റമലാൻ ഒന്നാണ് മേഘാവൃതമായിട്ട് ആ ദിവസം മാസപ്പുറവി കണ്ടില്ലെങ്കിൽ റമലാൻ ഒന്ന് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ അന്ന് നോമ്പെടുക്കൽ ആ റമലാനിൽ നോമ്പെടുക്കൽ നിർബന്ധമാണോ അതല്ല വെറും അനുവദനീയം മാത്രമാണോ കേവലം അനുവദനീയമാണോ എന്നാണ് നിങ്ങൾ പറയേണ്ടത് അത് നിർബന്ധമാണോ അല്ലേ പണ്ഡിതന്മാരുടെ ഇടയിൽ പറഞ്ഞിട്ടുള്ളൂ നേരെ മറിച്ച് അനുവദനീയ എന്നുള്ളതിൽ പ്രശ്നമല്ല എന്ന് നിങ്ങൾ ഒഴുക്കം പറഞ്ഞു പോയാൽ കള്ളത്തരം ആളുകൾക്ക് മനസ്സിലാവില്ല ഞാൻ അതുകൊണ്ടാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തിയത് ആകാശം നീതിമാനായ ഒരാൾ മാസപ്പറവി കണ്ടതായി സാക്ഷി പറഞ്ഞില്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ അതായത് ഇവിടെ ആദ്യം പറഞ്ഞത് ഉള്ള ചന്ദ്രനെ കണ്ടിട്ടില്ലെങ്കിൽ ഉള്ള ചന്ദ്രനെ കണ്ടി മുപ്പത് പൂർത്തിയാക്കാനാണ് രവി പറഞ്ഞത് അതാ കൗമിനോട് പറഞ്ഞാൽ മതി ഉള്ള ഉള്ള ചന്ദ്രൻ അറിയില്ല കാരണം ഉള്ള ഉള്ളചന്ദ്രനാണ് നിങ്ങൾ പാദപ്രകാരം മാസപ്പിറവി കണ്ടല്ലാരും കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പ മേഘട്ട് അപ്പോഴാണ് ഉള്ളചന്ദ്രന് മേഘല് ഇവിടെ ഉള്ള ചന്ദ്രൻ ഉണ്ടോ ഇല്ലെന്ന് അറിയണില്ല അതുകൊണ്ടാണ് നബി എന്ത് പറയുന്നത് ചന്ദ്രൻ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാത്തത് കൊണ്ടാണ് നബി എന്ത് പറയുന്നത് നിങ്ങൾ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി പൂർത്തിയാക്കിയാൽ മതി ഉള്ള ചന്ദ്രനെ മേഘടിയല്ല ഉള്ള ചന്ദ്രനെ മേഘ ഉണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാകണം ഒരു ആദ്യം നമ്മൾ മാസപ്പിറവി കാണുക അപ്പൊ നമുക്ക് ഉള്ള ചന്ദ്രൻ മനസ്സിലായി എന്നിട്ട് മേഘടണോ ഇവിടെ പ്രവാചകൻ പറഞ്ഞത് ഇരുപത്തിമൂന്നിന്റെ ഒമ്പിൻ്റെ അന്ന് ക്ലിയർ ആണെങ്കിൽ അന്നത്തെ പ്രകാരം കണ്ടിട്ടില്ലേ ഓലിബുള്ളന് മികച്ച മുഖം കിട്ടി ചന്ദ്രൻ ഉദിച്ചിട്ടില്ല നേരെ മാറ്റി മേഘാവൃതമാകുകയാണെങ്കിൽ രണ്ട് ഉണ്ടോ ഇല്ല ഇതാണ് പിന്നെ യോമിഷെക്ക് ഞാൻ ചോദിച്ചത് സൂമൂലി റുയത്തി ബാബനെ കൊടുത്ത് യോമിഷെഖെന്താ വിശദീകരിച്ച് ബൈഹക്കിൽ നെസായിൽ പറഞ്ഞു റംലാനാണോ എല്ലെന്ന് ഉറപ്പില്ലാത്ത ദിവസം അതിന് ഞാൻ ഫക്കുദുറു പഠിപ്പിക്കേണ്ട ഞാൻ പറഞ്ഞു ഫക്കുതുറു ലഹുവിന് പല വ്യക്തി ഞാൻ പറഞ്ഞു ഒന്ന് സഹാബത്തന്നെ ആ ഉദ്ധരിക്കണ ഇബിനർ അബുഹുറീറ പറയണത് ഏകദേശം സങ്കല്പിക്കുക എന്നിട്ട് ഈ സഹാബത്ത് മുഴുവൻ എന്താണ് സാധ്യത എൻ്റെ എന്ന് ഞാൻ ഇല്ല അക്കങ്ങൾ കൗമിനോട് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞത് ഈ സഹാബത്തൊക്കെ രണ്ടിനും സാധ്യത സാധ്യത എൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുക റംലാസ് ഉറപ്പില്ല അവർക്ക് എന്നിട്ട് ഇബിനു കൈയും പറഞ്ഞ് റംലാനാണെങ്കിൽ റംലാനായി അല്ലെങ്കിൽ സുന്നത്തായി ഹിത്തിയാത്ത് അപ്പം റംലാൻ നഷ്ടപ്പെട്ട് പോകണ്ട എന്ന സൂക്ഷ്മതയിൽ സഹാബത്ത് നോറ്റിയിരുന്നു എന്നാണ് പറഞ്ഞത് അതീസുദ്ധരിക്കണ സഹാബത്തിനെ ഇബിനുമാർ അബുദനെ ആ ഉദ്ധരിച്ചിട്ട് പറഞ്ഞ് ഇവിടെ നമുക്ക് നിർബന്ധം ഉറപ്പാണ് റമലാനിത്ര ഉണ്ട് മിനിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ട് ആ ഉറപ്പുള്ള ഇതെല്ലാം കാണാൻ പറഞ്ഞത് ഉള്ളചന്ദ്രൻ ഉള്ളോ ഉണ്ടോയെന്ന് കൂട്ടനെ അറിയില്ലല്ലോ ഉള്ളചന്ദ്രനാണ് മുപ്പത് അന്ന് കാണണ്ട മുപ്പിൻ്റെ അന്ന് ഉണ്ട് നമുക്ക് ഉറപ്പാണ് അതുകൊണ്ട് കാണണ്ട കാണാത്ത തന്നെ ഈ ഭാത്ത എടുക്കാം കണ്ടാലേ ഭാത്ത മുപ്പിൻ്റെ അന്ന് ഇതാക്കണോ ഇരുപത്തെട്ടിൻ്റെ അന്ന് കണ്ടെന്ന് പറയാൻ സ്വീകരിക്കാൻ പാടില്ല അന്നില്ല എന്ന് ഉറപ്പാണ് അപ്പം മുപ്പതിൻ്റെ അന്നാണ് ഉള്ള ചന്ദ്രന് മേഘാവൃതമാണ് അപ്പം നെബി പറഞ്ഞു വേണമെന്നില്ല കനം ഉണ്ടല്ലോ മുപ്പതായ ഉണ്ടല്ലോ അപ്പം മുപ്പിൻ്റെ അന്ന് മേഘാവൃതമാകുമ്പോഴാണ് ഉള്ള ചന്ദ്രനെ മേഘാവൃതമാണത് അപ്പോൾ പിന്നെ ഭക്ഷണം ഉത്ഭവിക്കുന്നില്ല ഉണ്ടെന്ന് നമുക്ക് ഉറപ്പില്ല മുപ്പതല്ലേ എപ്പത്തൊന്ന് ഉണ്ടാവില്ലല്ലോ ഇരുപത്തൊമ്പിൻ്റെ അന്ന് മേഘാവൃതമായാൽ അന്നത്തെ കണ തത്വപ്രകാരം മനസ്സിലാവില്ല പിന്നെ നിങ്ങൾ നാഹിരി പിടിക്കാൻ ചോദിച്ച് ഇന്ന് ഉടനെ കിട്ടി കണക്ക് തള്ളാങ്ങൾക്ക് ഇതാക്കാൻ ആര് പറഞ്ഞ് അതിനിങ്ങൾക്ക് കല്യൂബിൻ്റെതല്ലാതെ നെബിൻ്റെ അതീത്തുണ്ടോ സഹാപത്തിൻ്റെതുണ്ടോ ഒന്നുമെങ്കിലും ലാഹിർ പിടിക്ക് ലാഹിർ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇരുപത്തൊമ്പീൻ്റെ അന്ന് കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കണം അത് നിങ്ങൾ അംഗീകാരം അവിടെ നിങ്ങൾക്ക് കണക്കുണ്ടാക്കുന്നുണ്ട് അതിനെന്താണ് ഞാൻ അതിന് നിങ്ങൾക്ക് ഹദീസ് എന്ത് ഖുർആാൻ എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഞാൻ വിഷയത്ത് പോയിട്ടില്ല യോമു ഷെക്ക് എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് ചോദിക്കാൻ അവകാശമുണ്ട് ചോമു ഷെക്ക് ഉണ്ടോ ഇല്ലേ ഇന്ന് ക്ലിയർ അല്ല ഇത്ര മാസം ഉണ്ട് എന്നുള്ളത് അത് ഹദീസിൽ വിഷയം പ്രത്യേകം പറയാണ് അടുത്ത ചോദ്യമാണ് ഏതായിരുന്നാലും നമ്മുടെ ചോദ്യത്തിന് പ്രതികരണത്തിലും മറുപടിയിലും ചോദ്യം ചോദിക്കുമ്പോൾ ഒന്നും മറുപടിയില്ല എന്നുള്ളത് കൊണ്ട് ഹിജറ കലണ്ടർ എന്തിനുള്ളതാണെന്നുള്ളത് ഇപ്പോഴും സമസ്യായിട്ട് നിൽക്കുകയാണ് അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാൽ ഉമർ ഈ പറഞ്ഞ മാതിരിയല്ല ഉമർ ഞാൻ അങ്ങനെ വ്യാഖ്യാനം പറഞ്ഞു അങ്ങനെ ഊഹിക്കുക കണക്കൂട്ടുക ഒരു ഹദീസിന് ഊഹി നെസ്സോ തന്നെ അതിൻ്റെ ഭയാന ഹദീസ് കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വ്യാഖാനം കണ്ടറിയണം റസൂലുള്ള പറഞ്ഞത് ഇപ്രകാരം ഫഴുദു ലഹു ആ ഉമറിൽ നിന്ന് തന്നെ വന്നു ഫഹ്ദുറു ലഹു എന്ന് പറഞ്ഞത് ലഹു സലാസീന യൗമ ഫഹദർ ഉദ്വർണ്ണം ഞങ്ങളങ്ങനെ ഊഹിച്ച് കണക്കൂട്ടിക്കോളീന്നല്ല ഗോളശാസ്ത്രം കൂട്ടിക്കോളിന്നല്ല ഇരുപത്തൊമ്പത് മുപ്പത് എണ്ണിക്കോളിന്നാണ് അപ്പം മുപ്പതിൻ്റെ അന്നുണ്ടെന്നുള്ളത് ഉറപ്പായല്ലോ എന്നല്ല മാസം ഇരുപത്തൊമ്പത് മുപ്പത് ഇല്ല ഇല്ലാന്നുള്ളതാണ് കാരണം അല്ലാതെ മുപ്പത്തൊന്ന് മുപ്പതിനുണ്ട് എന്ന് ഉറപ്പാണ് എന്നല്ല അത് നിങ്ങളെ വ്യാഖ്യാനം റസൂർ ഇല്ല പറഞ്ഞത് ഹദീസിലുള്ളത് മുപ്പതേ ഉള്ളു മാസം ഇല്ല എന്നുള്ളതാണ് അത് ഈ കുരുട്ട് അത് നമ്മളോട് വേണ്ട എന്ന് മാത്രം ഞാൻ പറയുന്നു പിന്നെ ഇതാ ഇനി അടുത്ത ചോദ്യം യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ അള്ളാഹു മുഹമ്മദ് നബിയെ നിയോഗിച്ചത് ഇസ്ലാം മതം പൂർണ്ണ രൂപത്തിൽ ഈ സമൂഹത്തിന് പഠിപ്പിച്ച് പ്രാവർത്തികമായി നടപ്പിൽ വരുത്തി കാണിച്ചു കൊടുക്കാനാണ് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ടതാണ് റമദാനിലുള്ള നോമ്പ് ആ നോമ്പ് നിർബന്ധമാക്കിയത് മുതൽ മരിക്കുന്നതുവരെ നോമ്പ് നടന്നിട്ടുണ്ട് സമ്പൂർണമായ രൂപത്തിൽ അവ്യക്തതയില്ലാത്ത രൂപത്തിൽ റമലാൻ ഒന്ന് മുതൽ മുപ്പത് വരെ റസൂലുള്ള അല്ലെങ്കിൽ ഇരുപത്തൊമ്പതാണെങ്കിൽ ഇരുപത്തൊമ്പത് വരെ റസൂലുള്ള നോമ്പെടുത്ത് കാണിച്ചു കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ റസൂലുള്ള മാസമുറപ്പിക്കുന്നതിന് റമദാൻ തുടങ്ങുന്നതിനും ചൊവ്വാൽ തുടങ്ങുന്നതിനും നിങ്ങൾ മറുപക്ഷത്തിരിക്കുന്ന നിങ്ങൾ ലോകത്തുനിന്ന് ഈ മാനദണ്ഡവുമായി ഇറങ്ങിയ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഈ മാനദണ്ഡ പ്രകാരം അള്ളാഹുവിൻ്റെ റസൂല് ഏതെങ്കിലും ഒരു വർഷം ഏതെങ്കിലും ഒരു റമദാൻ ഏതെങ്കിലും ഒരു നോമ്പ് തുടങ്ങുന്നതിന് നിങ്ങളുടെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് കൊണ്ട് മാസമുറപ്പിച്ചതായി ഏതെങ്കിലും ഒരു ഹരീസ് കൊണ്ട് തെളിയിക്കാമോ നിങ്ങൾ പറയുന്ന ഈ മാനദണ്ഡ പ്രകാരം അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ റസൂല് ഈ മാനദണ്ഡപ്രകാരം പ്രകാരം നിങ്ങളെ ഇൻ്റർനാഷണൽ ഡെറ്റ് ലൈൻ അതേപോലെ തന്നെ നിങ്ങളുടെ ഈ പിന്നെ യൂണിവേഴ്സൽ ടൈം അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ ന്യൂ മൂൺ ഈ ന്യൂ മൂൺ ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനൊക്കെ ഇപ്പം അടുത്ത കാലത്ത് അല്ലേ ഇതൊക്കെ കോയക്കുട്ടി ഫാറൂഖിന്റെ ചില പ്രസംഗത്തെ പറ്റി ഞാൻ കേട്ടത് അല്ല വരച്ച വരേൻ തോന്നിപ്പോകും അവിടെ ഞാനങ്ങാൻ പാടില്ല എന്ന് പ്രസംഗിക്കുന്നത് കേട്ടാൽ എന്നാണ് ഈ വരൊക്കെ ആര് വരച്ചു ഈ വര എത്ര പ്രാവശ്യം അങ്ങോട്ടോട്ടും മാറി നിങ്ങൾ മറുപടി പറയേണ്ടതാണിത് എന്നാൽ ഈ മാനദണ്ഡ പ്രകാരം അള്ളാഹുവിൻ്റെ സുമല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ ആ മൂന്ന് തലമുറയിൽപ്പെട്ട ആരെങ്കിലും മാനദണ്ഡ പ്രകാരം ഒരു നോമ്പോ പെരുന്നാളോ ഉറപ്പിച്ച് തെളിയിക്കാമോ ആയത് കൊണ്ടോ മറ്റു പ്രമാണം കൊണ്ടോ അതായത് ഞാൻ വിശദീകരിച്ച് ഇബിനുമറ് മുപ്പത് എന്നല്ല പറഞ്ഞ ഇബിനുമർ പറഞ്ഞ ഞാൻ മേഘാവൃതം അല്ല ക്ലിയർ ആണെങ്കിൽ ഇബിനുമു നോക്കാൻ വേണ്ടി വിടും വിട്ടിട്ട് കണ്ടിട്ടില്ലെങ്കിൽ മുപ്പത് എന്തെയും പൂർത്തിയാക്കും അതേ സമയത്ത് മേഘാവൃതമാണ് പൊടിമടലുണ്ട് എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും സൂക്ഷ്മതയ്ക്ക് വേണ്ടി നോക്കുമ്പോൾ കറണ്ടെന്നാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത് പിന്നെ ഉള്ള മറുപടി ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഭൂമിയിൽ ഈ സൂര്യൻ അസ്തമിച്ച ശേഷം ചക്രവാളത്തിൽ ചന്ദ്രൻ ഉണ്ടായാൽ അതിനവലംബിക്കുക അത് ആമാണ് ആയിട്ട് പരിഗണിക്കുക അത് പ്രാദേശികമായിട്ട് പരിഗണിക്കാൻ പാടില്ല ഇതാണ് ഞങ്ങൾ ഒന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് നബി ചെയ്തില്ല സൂമൂലി ഇയത്തിൻ്റെ ഹരിത്തിനെ തന്നെ മിക്ക പണ്ഡിതന്മാർ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പണ്ഡിതന്മാരും ഈ ഷൗഖാനി പറഞ്ഞത് അത് സമൂഹത്തോടുള്ളതാണ് സമൂഹത്തോടുള്ളതാണെന്നാ എവിടെയെങ്കിലും കണ്ടാൽ മതി എവിടെയെങ്കിലും കണ്ടാൽ അത് മുയിബൻ സൂമൂലി റുയ്യഫ്റുലി റുയ്യത്തി മുയിബൻ സമൂഹത്തിനോടാണ് അത് ഷറഹ് ഫുൽ കതിറിൽ പറഞ്ഞ് ജുമഹൂറിൻ്റെ അഭിപ്രായം ആണെന്ന് മുയുമ്പൻ സമൂഹത്തോടുള്ളതാണെന്ന റൗലത്തിൻ നദിയയിൽ പറഞ്ഞു ഇബിനുദ്ദീമിയ റഹമല്ല വരെ പറഞ്ഞ് ഇവിടെ അറിവ് കിട്ടലാണ് മർമ്മം അജ്മു ഫത്താവിൽ പറയാം അപ്പം മസാഫത്ത് ഇല്ലാതെ എവിടെ വെച്ച് കണ്ടാലും എന്ത് ചെയ്യണം അത് സ്വീകരിക്കണം ഇനി നെബിൻ്റെയും ചര്യ ആ സൂമൂലി റുഹ്യത്തി എന്നുള്ളത് മുഴുവൻ ലോകത്തോടാണ് അപ്പം എവിടെയെങ്കിലും നാല് മധബിൻ്റെയും മാമ്യങ്ങൾ അത് അഭിപ്രായമാണ് സർവ്വ പണ്ഡിതന്മാരെ ഭൂരിപക്ഷത്തിൻ്റെ പണ്ഡിതന്മാരെ അഭിപ്രായമാണ് എവിടെയെങ്കിലും മാസപ്പറവ് ഉണ്ടായാൽ മതി എങ്കിലത് അറിവ് കിട്ടുന്നതൊക്കെ ആവാം അങ്ങനെ തന്നെയാണ് നെബി ചെയ്തിട്ടുള്ളത് നബി ഒരിക്കൽ നൂന ഹതീസ് ഒരിക്കലും യാത്രാ സംഘം വന്ന് വന്നിട്ട് പിറ്റേന്ന് അവസാനമാണ് വന്നിട്ട് ആഹ്റൻ നഹാറാണ് എന്നിട്ട് മാസം കണ്ടു എന്ന് ചോദിച്ചപ്പോൾ നബി ദൂരെ അന്വേഷിച്ചില്ല ഇഖ്തിലാഫുൽ മത്താൽ എവിടെ നിങ്ങൾ വരുന്ന ദൂരം അന്വേഷിച്ചിട്ടില്ല അപ്പം മുഹമ്മദ് നബിൻ്റെ ചര്യ ദൂരെ പരിധി ഇല്ലാതെ പരിഗണിക്കുന്ന പിന്നെ നോബിയാണ് ആ സോമു യോമ തസൂ തസൂമുന ജനങ്ങളൊക്കെ നോമ്പ് പിടിക്കുമ്പോഴാണ് നോമ്പ് വൽ ഫിത്തു യോമ യുഫ്തിറുന ജനങ്ങൾ നോമ്പ് പിടിക്കുമ്പോഴാണ് വൽഹ യോമ യുവന നിങ്ങൾ ഉദ്യാ തർക്കുമ്പോഴാണ് വലി വരുന്ന ആൾ ആഘോഷം വലി വരുന്ന ആൾ ഇവിടെയൊക്കെ മുഴുവൻ സമൂഹത്തോടാണ് താക്കിയുള്ളത് പിന്നെ കണക്കിന് ഞാൻ പറഞ്ഞല്ലോ കണക്കിനകത്ത് മുഹമ്മദ് നബി ഉപയോഗിച്ച കൂട്ടുകാരെ കണക്ക് മാസ് നബി കണക്കിനെ ഉപയോഗിച്ചോ കണക്ക് ഉപയോഗിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ കണക്ക് ഞങ്ങൾ റൂയത്തിന് ഞങ്ങൾ എതിരല്ല ഞങ്ങൾ പറഞ്ഞ സമൂഹത്തിന് ഇതിനെക്കൊണ്ട് അറിയില്ല നബി ഇരട്ടത്തപ്പ് നായതാക്കിയിട്ടില്ല ഇരുപത്തൊമ്പത് മുപ്പത് തുറക്കാൻ എന്താകുക കണക്ക് ഇതായിക്കുക തട്ടാൻ കണക്ക് നബി ഉപയോഗിക്കുക കൊള്ളാൻ ഉപയോഗിക്കുക ഉപയോഗിക്കാതിരിക്കുക അതിനെ ചിലപ്പോൾ രണ്ട് മിനിറ്റാകും അവസരത്തിൽ നിങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞങ്ങാണ്ട് നിങ്ങൾ അംഗീകരിക്കില്ല മൂന്ന് മിനിറ്റായാലോ കണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും ഈ നായീട്ടുണ്ടോ ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞ തത്വം ഖുറാൻ മുഹമ്മദ് നബീൻ്റെ ഹദീസിനോ എതിരല്ല അത് എന്താണ് ഞങ്ങൾ ഒന്ന് പറഞ്ഞത് സമൂഹത്തിന് ഖണ്ഡിതമായ അറിവുണ്ട് റംലാ മാസം ഇത്ര മിനിറ്റ് സെക്കൻഡുണ്ട് അറിവ് കിട്ടിയാൽ അതനുസരിച്ചാക്കാം അപ്പം പുനഃ മുപ്പത് പൂർത്തിയാക്കാം റംലാ മാസം ക്ഷേപാം പൂർത്തിയാക്കാൻ മുഹമ്മദ് നബി മാറിയ ഉറപ്പിട്ട റംലാ മാസം ഇത് സാധ്യത ഇല്ലാത്ത അവസരത്തിലാണ് പറയുന്നത് അതുപോലെ തന്നെ മുഹമ്മദ് നബി പ്രാദേശിക പരിഗണിച്ചിട്ടില്ല അത് ഹദീസിന് അങ്ങനെ മനസ്സിലാണത് നിങ്ങൾ പ്രാദേശിക പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷയില്ല അതിനാ ഞാൻ പറഞ്ഞത് ഈ ഒരു വലിയൊരു പ്രദേശമാണ് ഒരു ഭാഗത്ത് ചന്ദ്രപ്രവി ഉണ്ടാവും മറ്റേ അങ്ങനെ ചന്ദ്രപ്രവി ഉണ്ടാവില്ല അതിനെ വരുന്ന റമ ഞാൻ പറഞ്ഞത് എറണാകുളം കോഴിക്കോടും വ്യത്യാസമാണ് മ ചന്ദ്രപ്രഴുവിൽ അതേസമയം സൗദി അറേബ്യയിലും അമേരിക്കയിലെ രാജ്യങ്ങൾ വരെ ഒരേ മത്തിലയിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ രണ്ട് പറഞ്ഞാലും നിങ്ങൾക്ക് ലക്ഷമല്ലാതെ പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങൾ ആ വിഷയത്തിലേക്ക് കിടക്കാത്തത് ഇവിടെ പ്രശ്നം കേരളത്തിലെ പ്രശ്നവും ഒക്കെ ദിവസം എന്നാൽ തുടങ്ങുന്നത് ആ കൂട്ടർ ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നത് ഇവിടെ ഒരു കൂട്ടർ നോമ്പോലിക്കുക ഒരു കൂട്ടർ ചായ ഇതാക്കുകയാണ് കോഴിക്കോട് അരഞ്ഞപ്പോഴങ്ങൾ ഈ തത്വപ്രകാരം എറണാകുളത്തും കോഴിക്കോടും പെരുന്നാൾ നോമ്പ് രണ്ടായിട്ട് വരികയല്ലേ ഇതെല്ലാം ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ മറ്റു വിഷയത്തിൽ നിങ്ങൾ കടന്നിട്ട് അതെങ്ങനെ ഇതാവുന്നത് അവ ഇവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ സ്വീകരിച്ച മാനദണ്ഡം അതെന്താ പ്രാദേശിക എല്ലാ ഭൂമിയിൽ എവിടെയെങ്കിലും ചന്ദ്രൻ സൂര്യൻ അസ്തമിച്ചേ ചന്ദ്രപ്പുഴ ഉണ്ടാകാം ആ പിറവ് കിട്ട അറിവ് കിട്ടിയാൽ അവരത് അംഗീകരിക്കുക അത് തന്നെയാണ് നബി പറഞ്ഞുള്ളത് നബി ഒരിക്കലും കണക്ക് ഹറാമാന്ന് പറഞ്ഞിട്ടില്ല നബി പറഞ്ഞാൽ നമുക്ക് കണക്ക് അറിയില്ല അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ മാസം ഇരുപത്തൊമ്പത് മുപ്പതിൻ്റെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നേ പറഞ്ഞിട്ടുള്ളൂ പ്രവാചകന് ഇവിടെ കണക്ക് ഹറാമാണോ അല്ലേ നിങ്ങൾ നിങ്ങൾ തെളിയിച്ചോ പിന്നെ ഇവിടെ നബി പറഞ്ഞ സൂ ഞങ്ങളത് ആയിട്ട് പറഞ്ഞതാണ് സമൂഹം ഇന്നും ഞങ്ങൾ അവിടെ തന്നെയാണ് സമൂഹത്തിന് ഇത് അറിയില്ല ഇലാ കമ്മിറ്റിക്ക് ഇജിറ കമ്മിറ്റിക്കല്ല ഇല്ലാ കമ്മിറ്റിക്ക് അറിയില്ല സൂര്യൻ അസ്തമി ശേഷം എത്ര ഉണ്ട് എന്നുള്ള അങ്ങനെ അങ്ങനെയാണ് സുഹൃത്തുക്കളെ അപ്പം റൂത്തന്നെയല്ല ഇതാക്കേണ്ടിയത് ഇത് ഇത്ര മിനിറ്റ് ഉണ്ട് നിങ്ങൾക്ക് അറിയണില്ലേ എന്നിട്ട് മുഹമ്മദ് അറിവ് കിട്ടിയ ഇത് പൂർത്തിയാക്കാനല്ല പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ആ വിഷയത്തിലേക്ക് വരിക ഇഖ്തിലാഫുൽ മത്താലി വെ പരിഗണിക്കണോ പരിഗണിക്കണ്ടേ പരിഗണിക്കണം എന്നാണ് നിങ്ങളെ വരി അതിൻ്റെ മാനദണ്ഡം എന്ത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇനി നിങ്ങൾ ഈ ഇങ്ങളെ ഹിസറ കലണ്ടറും നിങ്ങളെ ഡേറ്റ് തുടങ്ങുന്നത് എപ്പോൾ എപ്പോൾ മുതൽക്കാണ് എന്നതും ഈ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനും ഇതൊന്നും ഇനി പറഞ്ഞ മനുഷ്യൻ്റെ മുമ്പ് ഇറങ്ങരുത് എന്ന് എനിക്ക് വിനീതമായ ഒരു അപേക്ഷ ഉണ്ട് ഇത്ര നേരം ഒരേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടും നിങ്ങളെ കലണ്ടർ അനുസരിച്ച് നിങ്ങളെ ബുക്കിൽ പലതവണ പറഞ്ഞ ദിവസം എപ്പോഴാണ് തുടങ്ങണത് ഇതുവരെ ഇല്ലല്ലോ പിന്നെ വീണ്ടും ത തൻ്റെ കുറിപ്പിലുള്ളതൊക്കെ നോക്കി വായിച്ചു തീർക്കണം എന്ന് നോമ്പ് നോറ്റ് വന്നത് ആ നേർച്ചപട പൂർത്തിയാക്കിയതുകൊണ്ട് വിഷയത്തിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല എന്ന് മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇബനോ അമറിൻ്റെത് ഞാൻ പറഞ്ഞു ഇബനുമ്മറിൻ്റെത് ആ അദ്ദേഹം പിന്നെ പറഞ്ഞത് കണക്കുകൂട്ടുക ഫുറൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് തന്നെയുള്ള റിപ്പോർട്ടിൽ അത് കണക്കുകൂട്ടാനല്ല നേരെ മറിച്ച് നിങ്ങൾ എണ്ണി പൂർത്തിയാക്കുക മുപ്പത് എന്ന റിപ്പോർട്ട് അപ്പോൾ വീണ്ടും അദ്ദേഹം പറഞ്ഞത് ഇരുപത്തി അന്ന് അദ്ദേഹം ആളായും നോക്കാ പിന്നെ മാസം കാണുന്നുണ്ടോ നോക്കാൻ മേഘാവൃതായി കഴിഞ്ഞാൽ പിന്നെ ആളയച്ചിട്ട് നോക്കിയിട്ട് കാണുമോ അന്ന് മേഘല്ല അന്ന് ഏതായാലും മേഘ ഉണ്ടായിരുന്നു നിങ്ങളും സമ്മതിക്കുന്നുണ്ടല്ലോ അപ്പോഴല്ല മേഘല്ലാതായത് അന്ന് മേഘാവൃതായിരുന്നു അന്ന് കാണാൻ വേണ്ടി അയച്ചിരുന്നു അയച്ചിട്ട് ആട് നോക്കിയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ വാസ്തവത്തിൽ ഇമാ ഹത്തീബുൽ ബഹ്ദാദി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇബിനുമറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ധാരണ വെക്കുന്നത് ശരിയല്ല കാരണം ഒന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് വാനിബിനു കാലല അതോ കബിലിമാമി വരഅലു സുയാം അദ്ദേഹം പറയുന്നു ഇമാമിന്റെ മുമ്പ് ഇമാമിന്റെ കൽപ്പന പൊതുവായ കൽപ്പന വരുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യൂല മേഘാവൃതമായ ദിവസം ഒറ്റയ്ക്ക് ഞാൻ നോമ്പ് എടുക്കൂല എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ദിവസം നോമ്പനുഷ്ഠിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് പ്രതിപാദിക്കപ്പെട്ടപ്പോൾ ഉമർ പറഞ്ഞു ഞാൻ കൊല്ലം മുഴുവനും നോമ്പെടുക്കുകയാണെങ്കിൽ എന്നാൽ പോലും ഷെക്കിന്റെ ദിവസം ഞാൻ നോമ്പ് വിടും ഞാൻ നോമ്പ് ഉപേക്ഷിക്കുന്ന ആ ഉമറിനെ പറ്റിയായി നിങ്ങൾ ഈ പറയുന്നത് ان وهم ان الامام خطيب البغدادي بغدادي برينو وهذا هو الاشبه بابن عمر لانه لا يجوز الظن به انه خالف النبي وترك قوله قوله الذي رواه هو وغيره من العمل بالرؤيه او اكمال العده فيجب ان يحمل ما روي عن ابن عمر من صوم يوم الشك على انه كان يصبح ممسكا حتى يتبين بعد ارتفاع النهار هل تقوم بينه بالرؤيه فظن الرابي انه كان صائما

മുപ്പതിൻ്റെ അന്ന് മേഘാവൃതമല്ലെങ്കിൽ ആൾ കണ്ടില്ലെങ്കിൽ ഇതാക്കും അതേ സമയത്ത് സഹാബും ഖത്രത്തുണ്ടെങ്കിൽ അദ്ദേഹം എന്താണ് നോമ്പ് നോക്കാനായിട്ടാണ് നോമ്പ് ഇതാക്കുക ഇതിന് സനദിൻ ദുർബലത ഉണ്ടെങ്കിൽ പറയാം ഇനി ഞാൻ സനത് വേറൊന്ന് അദ്ദിന അബു ഉർഅഅൻ അൻ മുഹമ്മദ് ബിൻ ഉസ്മാൻ അദ്ദിന ഇബ്രാഹിമു സൈദ് അൻ സുഹിരി അൻ സാലിം അനി ബിനു ഉമർ ഇനി ഇത് മാത്രമല്ല അബുഹലിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ച് ബൈഹാക്ക് ഉദ്ധരിച്ചതാ അബുഹ് എന്ത് ചെയ്യാറുണ്ട് ഇങ്ങനെ സാധുതന്നെ പരിഗണിച്ച് നോൽക്കാറുണ്ട് അത് ബൈഹാഖി അഹമ്മദ് സനദിൻ ദുർബല ഉണ്ടെങ്കിൽ പറയാം പിന്നെ അബു മുസ അതുപോലെ ആയിഷാ ബിബിൻ ഐ ബൈഹ് ഉദ്ധരിച്ചതാ പിന്നെ ആബി ഉദ്ധരിച്ചിരുന്നു ഇവരൊക്കെ ഉദ്ധരിച്ചിരുന്നു ചോദ്യം ഞാൻ അവസാനം ചോദിച്ചു ഭൂമിയിൽ ഇന്ന സ്ഥലത്ത് മാസപ്പിറവി ഉണ്ടെന്ന് വിവരം ലഭിച്ചാൽ വിദൂര രാജ്യങ്ങളിൽ ഉള്ളവർ അതനുസരിച്ച് പ്രവർത്തിക്കൽ ഹറാമാണെന്ന് എഴുതിയ കിതാബുകൾ ഉദ്ധരിക്കാമോ അപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഹദീസാണ് ഉദ്ധരിച്ചത് എന്നാണ് ആ ഹദീസിനെ പറ്റി തന്നെയാണ് ആ ഒരു ഹദീസ് മാത്രമല്ല അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് അങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് കിട്ടിയ ഒരു കഷ്ണം കൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ ഈ വിഷയത്തെപ്പറ്റി ഇബിനറിൽ നിന്ന് വന്നിട്ടുള്ള ഫക്കുതുറു എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞു ഒന്ന് രണ്ടാമത് ഇനി മേഘം മാസം കാണുന്നുണ്ടോയെന്ന് മേഘാവൃതമായ ദിവസം നോക്കാൻ ആളയക്കാറുണ്ടായിരുന്നു ശരി ആളയച്ചു എന്നിട്ടോ ആൾ വന്നിട്ട് മാസം കണ്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം നോമ്പ് നോമ്പെടുക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തെപ്പറ്റി വിചാരിക്കാൻ നിർവാഹമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മുത്തബി ഉത്സുന്നയാണ് ഇബിൻ ഉമർ ആ ഇബിൻ ഉമറിൽ നിന്ന് വന്ന റിപ്പോർട്ടിന് എതിരാണ് നിങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞത് ബുഹാരി ഉദ്ധരിച്ചതിന് ഈ നിങ്ങളുടെ ഇബിന് മാജയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളത് അസുഹിന് എതിരായി സഹീഹ് വന്നാൽ അതിനെന്താണ് ഉസ്ബുൽ ഹദീസിനുള്ള പേര് നിങ്ങൾ ഹദീസ് മനസ്സിലാക്കിയ ആളാണെങ്കിൽ നിങ്ങളത് പറയണം െ ഞാൻ ആ ഹദീസിനെ പറ്റിയുള്ള വീണ്ടും ബാക്കി പരാമർശം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്താണറിയോ വീണ്ടും പറയുന്നു ബഗ്ദാദി പറയുന്നു സംബന്ധിച്ച് അങ്ങനെ വിചാരിക്കാന്ന് നിവൃത്തിയില്ല താനും മറ്റുള്ളവരും നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതിന് അദ്ദേഹം അപ്പൊ ഇബിനെ പറ്റി വിചാരിക്കാവുന്നത് ആ ഷെക്കിന്റെ ദിവസം അഥവാ മുപ്പതിന് അദ്ദേഹം എന്തു ചെയ്യും പിന്നെ യുസ്ബിഹു മുംസിക്കൻ മുംസിക്കാകുമായിരുന്നു നോമ്പ് എടുക്കുന്നുമില്ല നോമ്പ് അദ്ദേഹം വേണ്ടെന്ന് വെച്ചിട്ടുമില്ല എപ്പോ ിഹു പ്രഭാത സമയത്ത് വരെ 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 സൂര്യൻ ഉദിച്ചുയരുന്നത് ഏകദേശം ഒരു പത്ത് മണി സമയം എന്നൊക്കെ പറയും നല്ലോണം വല്ല വിവരം എവിടെങ്കിലും കണ്ട വിവരം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്ന് അദ്ദേഹം കാത്തുനിൽക്കും ഹൽത്തക്കും വയ്യനത്തും കണ്ടതായുള്ള വല്ല തെളിവും ലഭിക്കുന്നുണ്ടോ എന്നാണ് യു ബന്മാർ കാത്തു നിൽക്കുന്നത് ഭക്ഷണം കഴിക്കുന്നില്ല ചായ കുടിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല സായിമ അപ്പൊ ഈ ഹദീഫ് റിപ്പോർട്ട് ചെയ്ത റാവി വിചാരിച്ചത് ആ ഇബിനു നോമ്പുകാരനാണ് എന്നാണ് ആ റാവിയുടെ യുടെ വന്നനുസരിച്ച് റാവി അദ്ദേഹം സായിമാണെന്ന് പറഞ്ഞതാണ് അത് അതല്ലാതെ ഇബിനുമർ നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് എതിർ ചെയ്യാൻ ഇബിനുമർ ഇന്നത്തെ ഏതെങ്കിലും മൗലൈമാരെ പോലെ മുസ്ലിയാക്കന്മാരെ പോലെ ഉള്ള ആളല്ലല്ലോ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണല്ലോ അതും മുത്തബിസുനാണല്ലോ താൻ റിപ്പോർട്ട് ചെയ്ത മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്ത ബുഹാരിയിൽ വന്ന ആ വന്ന റിപ്പോർട്ടിന് എതിരിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറയാൻ നിർവാഹമില്ല നേരെ മറിച്ച് അദ്ദേഹത്തിൽ നിന്ന് വന്ന ഈ റിപ്പോർട്ട് ആ റാവിയുടെ ലൊന്നു മാത്രമാണ് റാവി റാവി വിചാരിച്ചു വിചാരിച്ചു എന്ന് അസ്ബഹ ഇബനു മറിന്റെ വാക്കല്ല ഇബിനു നോമ്പുകാരനായി എന്ന് പറഞ്ഞത് അല്ല ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുന്നു ഇബിനു ഇമാ നോമ്പുകാരനായി കാരണം അദ്ദേഹത്തിന് അങ്ങനെ തോന്നി വാസ്തവത്തിൽ ഇബിനു അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് മറ്റു തെളിവ് ഉമർ വീണ്ടും പറഞ്ഞ ഹദീസാണ് ഞാൻ ബഗ്ദാദിന്റെ അഭിപ്രായം മാത്രമല്ല പറയുന്നത് വ്യാഖ്യാനം മാത്രമല്ല പറയുന്നത് ഹദീസാണ് ഞാൻ പറയുന്നത് ലാ തഖദ്ദമു ഇമാമി ഇമാമിന്റെ മുമ്പ് ഞാൻ മുൻകൂട്ടി ഇമാം അവിടുന്ന് തീരുമാനം വരുന്നതിന് മുമ്പ് ഞാൻ ഒറ്റക്ക് നോൽമു നോൽക്കുകയില്ല എന്ന് ഒരു കൊല്ലം മുഴുവനും നോമ്പെടുക്കുകയാണെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യില്ല ഞാന് ദിവസം നോമ്പെടുക്കില്ല എന്ന ഈ രണ്ട് ഹരീസുകൾ കൂടി ഇതിനെതിരാണ് അതുകൊണ്ട് നിങ്ങൾ ആ പറഞ്ഞത് റാബിയുടെ അതൊന്നാണ് അല്ലാതെ ഇബുനുമാർ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞതായി നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇബുനുമാർ മുുംസിക്കായതുകൊണ്ട് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടും നോമ്പെടുക്കാത്തത് കൊണ്ടും രണ്ടും ഉപേക്ഷിച്ച് നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി നോമ്പുകാരനാണ് എന്ന് ആ റിപ്പോർട്ടർ തെറ്റിദ്ധരിച്ചതാണ് ഈ ജാതി തെളിവായിട്ട് നിങ്ങൾ നടക്കരുത് എന്നെനിക്ക് പറയാനുള്ളത് ഈ ഹദീസുകൾ കൂടി ഉദ്ധരിച്ചു കൊണ്ട് ഹത്തീബുൽ ബഗദാദി പറയുന്നു ഇത് വ്യക്തമായ തെളിവാണ് ഈ മയകാവൃതമായ ഷെക്കിന്റെ ദിവസം നോമ്പെടുക്കാമെന്ന് ഇബിനു അമറിന് വിശ്വാസമില്ലായിരുന്നു നേരെ മറിച്ച് അദ്ദേഹം ആ നോമ്പാണോ അല്ലേ എന്ന വ്യക്തമായ തെളിവ് കിട്ടുന്നുണ്ടോ എന്ന് അദ്ദേഹം നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് പിന്നെ ചോദ്യം കണക്കനുസരിച്ച് പിന്നെ മാസം ഉറപ്പിക്കൽ ഹെറാമാണ് എന്നതിന് തെളിവുദ്ധരിക്കാമോ അള്ളാൻ്റെ ിന് എതിരാണത് ഫൂലിന്റെ കൽപ്പനയ്ക്ക് എതിരാണത് വിശുദ്ധ ഖുർആാനിന് എതിരാണത് അതുകൊണ്ട് തന്നെ കണക്ക് എന്നൊരു മാനദണ്ഡം വെച്ചിട്ടില്ല കണക്ക് എന്നൊരു മാനദണ്ഡം വെച്ചിട്ടില്ല ഇപ്പോ റസൂൽ കാലത്ത് ഉണ്ടായിരുന്നത് കള്ളാണ് എന്നാൽ ഇന്ന് ഉപയോഗിക്കുന്നത് പുതിയൊരു തരം ഒരു ലഹരി പദാർത്ഥമാണെങ്കിൽ ഇത് ഹെറാമാക്കിക്കൊണ്ട് ഒരു ഹദീസ് ഉദ്ധരിക്കാമോ എന്ന ചോദ്യം അവിടെ പൊതുവായ പദപ്രയോഗം ഉണ്ടാവും ഹറാം എന്നതുപോലെ ഇവിടെ ഒരു മാനദണ്ഡം റസൂര് പറഞ്ഞു ആ മാനദണ്ഡം നിങ്ങൾക്ക് മറികടക്കാൻ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് എന്താണ് തെളിവ് അത് നിങ്ങളാണ് പറയേണ്ടത് അൽ ഹുജത്ത് അലൽ മുദ് വാദിക്കുന്നവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത് അതായത് ഞാനിവിടെ ഹദീസാണ് വായിച്ചിട്ടുള്ളത് ആ ഹദീസ് ഒന്ന് സാലിമ് എന്നെ പറയാണ് സാലിമ് ആൻഡ് ഇബിനുദ്ധരിക്കുകയാണ് സാലിമാണ് പറഞ്ഞത് ഇബിനു മന്ത് ചെയ്യാറുണ്ട് ഇങ്ങനെ മേഘാവൂർത്താണ് ഇവിടെ ഇബിനു കൈയും ജമ്മയത് ഞാൻ വായിച്ചിരുന്നു അതൊന്നും ഞാൻ പിന്നും കണ്ട അമ്മാനം റംലാനാണെങ്കിൽ അല്ലെങ്കിൽ ചുന്നത്തായി ഫൽ മങ്കൂൽ അനി സഹാബത്തി സഹാബത്ത് എന്ന് ഉദ്ധരിച്ചത് തക്തി ജവാസോ അനുവദനിയാണെന്ന വഹുവല്ലതി കാന യലു ഉമർ വ ആയിഷ ഇവരൊക്കെ ഈ അഭിപ്രായമാണ് എന്നിട്ട് അവർ പറയാറുണ്ട് ഇത് ഇങ്ങനെയാണ് ജമ്മു ചെയ്യേണ്ടത് എന്നാണ് ഇബിനുത്തീമിയ എന്നെ പറഞ്ഞു ഇവരൊക്കെ നോറ്റി നിന്ന് ഇബിനുത്തീമിയ മല മജു ഫാദാവി പറയുന്നുണ്ട് അതിനൊന്നും ഇവിടെ ഇല്ലല്ലോ പിന്നെ ഞാൻ പറഞ്ഞത് എങ്ങനെയതിരുണ്ടാവും അതായത് സാധ്യതനെ പരിഗണിച്ചിട്ട് സാധ്യത ഉണ്ടാകും പിന്നെ ഇവരൊക്കെ ഈ സഹാബത്തൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് റംലാലൊരു നോമ്പ് നഷ്ടപ്പെട്ട് പോകലാണ് നഷ്ടപ്പെട്ട് പോകാതിരിക്കലാണ് ഉത്തമം ഷഹബാലൊരു നോൻ പോലീക്കിനേക്കാളും പറയുന്നുണ്ട് ഈ വാല് വരുന്നുണ്ട് സഹാബത്തൊക്കെ നോക്കിയിട്ട് പറയുന്നോലും ഉണ്ട് നോമ്പ് നഷ്ടപ്പെടരുത് അപ്പോൾ ഇവിടെ അസഹ അതൊക്കെ വെച്ചാൽ മതി അസഹ വന്നാൽ ഷാദ് പിടിക്കാൻ അതിന് വൈരുദ്ധ്യത്തിൻ്റെ അത് വരുന്നില്ല സൂമൂലി റുഹിയത്തി അഫ്തിർ റുഹിയത്തി എന്നുള്ളത് അത് ഇബിനുമാർ എടുക്കാറുണ്ട് എപ്പോഴാണ് എടുക്കാറുള്ളത് ക്ലിയർ ആകുകയാണെങ്കിൽ ആകാശത്തിൽ ഇതില്ല മേഘട്ടിട്ടില്ല അങ്ങനെയാവുമ്പോ അദ്ദേഹം ചെയ്യും പിന്നെ മേഘാവൃതമാണ് സാധ്യത ഇല്ലെങ്കിൽ ഉണ്ടാകുകയാണ് സാധ്യത അടിസ്ഥാനത്തിൽ കയ്യും ഇബിനു കയ്യും ജമ്മഇതിനെക്കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത് ഇബിനു തീമിയ റഹ്മാവുള്ള ഈ പറഞ്ഞ സഹാബത്ത് മുഴുവനും ഈ സഹ ഇബിനു തീമിയ പറയുന്നത് ജായിദാണെന്നത് ആ തർക്കം തന്നെ ഉണ്ടായിട്ടില്ല എന്നാ പിന്നെ ഫർല നിലക്ക് ഉറപ്പില്ലാത്ത മാസം ഇതാക്കാൻ എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ എഴുതിക്കൊണ്ടും ഇവിടെ വായിക്കല്ല ഞാൻ പറഞ്ഞ ചോദ്യത്തിനൊന്നും ഇവിടെ ഉത്തരം കിട്ടിയിട്ടില്ല ഇവിടെ വേറെ വിഷയത്തിലേക്ക് ഇതാക്കുകയാണ് ഞാൻ ആ വിഷയത്തിൽ ഒതുങ്ങി ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ സാധ്യതയെ മാത്രം പരിഗണിച്ചിട്ട് നോമ്പ് നോക്കുന്ന സഹാപത്തിണ്ടെന്നാണ് ഇവിടെ ഞമ്മ അതുമല്ല ഇവിടെ ഞങ്ങളുടെ പ്രശ്നം അതല്ല ഞാൻ പറഞ്ഞത് എങ്കിലും ഗണ്ണിതാണ് ഗണ്യതാണ് ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത് ഇവരൊക്കെ അവിടെ നോമ്പ് നോറ്റത് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ആ വിഷയത്തിൽ തെറ്റിക്കരുത് ഞാൻ പറഞ്ഞ സാധ്യതയെ പരിഗണിച്ചിട്ട് വരെ ഇവർ നോൽക്കുകയാണ് ഈ സഹാബം നോക്കിയിരുന്നു എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞാൽ ഞാൻ ഉദ്ധരിച്ച് അതിന് കാരണം അവർ പറഞ്ഞ് റംനാലെ നോമ്പ് നഷ്ടപ്പെട്ട് പോവാതിരിക്കാനാണ് അതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നോക്കാം പണം അവിടെ ഉദ്ധരിച്ചില്ലേ അത് അദ്ദേഹത്തിൻ്റെ വാലായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുള്ളതാണ് ഇവിടെ പറഞ്ഞത് ഞാൻ പറഞ്ഞു കൊണ്ട് വന്നത് ഇത്രത്തോളം സഹാബത്ത് സൂക്ഷ്മതാക്കുക അതേസമയം നമുക്കിന്ന് ഗണ്യതാണ് പിന്നെ ഞാൻ ചോദിച്ച ചോദ്യത്തിനെല്ലാം മറുപടി ഞാൻ പറഞ്ഞത് എന്തായാലും ഉണ്ടോ ഞാൻ ചോദിച്ചത് ഭൂമിയിൽ ഇന്ന സ്ഥലത്ത് മാസപ്പെറി ഉണ്ടെന്ന് വിവരം ലഭിച്ചാൽ വിദൂര രാജ്യങ്ങളിൽ ഉള്ളവർക്ക് അതനുസരിച്ച് പ്രവർത്തിക്കൽ ഹറാമാണെന്ന് വലിയ കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ടോ എന്നാൽ ഇതാണ് ഞാൻ ചോദിച്ചതിന് ചോദ്യത്തിനെല്ലാം മറുപടി പിന്നെ കണക്ക് ഹറാമ കണക്ക് അറാമ എവി പറഞ്ഞിട്ടില്ല ആ കണക്ക് ഹറാമാണ് നിങ്ങൾ തള്ളാൻ കണക്ക് ഉപയോഗിക്കാൻ പറ്റും അവിടുന്ന് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടി നിങ്ങളൊരു മിനിറ്റ് മുമ്പ് കണക്ക് മുഖേന ഒരു മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുന്നു കണ്ടാൽ നിങ്ങൾ പതിനായിരം ആൾ പറഞ്ഞാലും സ്വീകരിച്ചില്ലല്ലോ അവിടെ കണക്ക് ആണോ മാസപ്പിറവിന്റെ ഒരേ പ്രശ്നം തന്നെയല്ലേ അസ്സാം യഥാർത്ഥത്തിൽ നമ്മുടെ ചർച്ചാ വിഷയം ആഗോള ഇജിറ കലണ്ടർ ആണ് കേരളത്തിൽ ഇപ്പോഴും വലിയ പ്രശ്നം ആയിരിക്കുന്നത് അതിലേക്കൊരു ചോദ്യം ഞാൻ ചോദിക്കാം ആ വിഷയം തന്നെയാണ് ആഗോള ഹിജ്ര കലണ്ടർ പ്രകാരം ലോകത്തെല്ലായിടത്തും റമദാനിൽ ഒരു ദിവസം തന്നെ നോമ്പ് തുടങ്ങാൻ സാധിക്കുമോ അതുപോലെ ലോകത്തെവിടെ ഹിലാൽ ദൃശ്യമായാലും ആ ദൃശ്യ അടിസ്ഥാനത്തിൽ ലോകത്തെല്ലായിടത്തും ഒരേ ദിവസം തന്നെ നോമ്പ് ആരംഭിക്കുവാൻ സാധിക്കുമോ കണ്ടു അതേ ദൃശ്യമാണ് അത് വന്നാൽ വാസ്തവത്തിൽ ഇവിടെ ന്യൂ മൂൺ എന്താണ് ഹിലാൽ എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ന്യൂ മൂൺ എന്ന് പറയുന്നത് ശാസ്ത്രീയമായ ഒരു സംഗതിയാണ് അത് കണ്ണുകൊണ്ട് കാണുക സാധ്യമല്ല അതെന്താണെന്ന് വെച്ചാൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും അത് നേരെ വരുന്ന ആ നിമിഷമാണ് ന്യൂ മൂൺ ഇതിന് ഒമ്പത് മണിക്കൂർ മുമ്പേ തന്നെ സൂര്യൻ്റെ പിന്നിൽ ചന്ദ്രൻ ആകുന്നുണ്ട് അത് കഴിഞ്ഞ ഒമ്പത് മണിക്കൂർ വരെ ആ ദിവസം ചന്ദ്രൻ കണ്ടുകൊണ്ടേ അങ്ങനെ പതിനെട്ട് മണിക്കൂർ വരെ ഇതിനെ കാണാൻ സാധ്യതയുണ്ട് പിന്നെ അപ്പോഴേക്കും മറ്റേ ദിവസം തുടങ്ങിപ്പോകും ഓരോ ദിവസത്തിനും നമുക്ക് പേരുണ്ട് ആ പേരുകൾ ഏകീകരിക്കണം എന്നതാണ് നബീസ് അല്ലാ വസ്വല്ലമിയുടെ കൽപ്പന അതായത് അസവും വയോമയസവും ഉന്നാസും ജനങ്ങൾ നോമ്പെടുക്കുന്ന നാളിലാണ് നോമ്പ് അതായത് റമദാൻ ഒന്നൊരു വെള്ളിയാഴ്ച തുടങ്ങുകയാണെങ്കിൽ ലോകം മുഴുവനും വെള്ളിയാഴ്ച എന്നാണ് ഇതിന് ഉദാഹരണം നമുക്കുണ്ട് ഇവിടെ എവിടെയും പോകേണ്ടതില്ല ഡേറ്റ് ലൈനിനെ പറ്റിയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല ഡേറ്റ് ലൈൻ അപ്പുറം അപ്പുറം ഇപ്പുറം ഉള്ളവർ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി അവരുടെ ദിവസം തെറ്റിച്ചിരിക്കാം അത് പാടില്ല നമ്മൾ ശരിയാക്കണം അത് അതായത് വ്യാ വ്യാഴാഴ്ച പാലിക്കുന്നവർ മറ്റേ കിഴക്കോട് തിരിയേണ്ടതാണ് വെള്ളിയാഴ്ച പാലിക്കുന്നവർ പടിഞ്ഞാറോട്ടം തിരിയേണ്ടതാണ് ഇത് രണ്ടും അവിടെ ഉണ്ട് അവിടെ രണ്ട് ദിവസമുണ്ട് വെള്ളിയാഴ്ച രണ്ട് പ്രാവശ്യം വരുന്ന സ്ഥലമാണത് അവിടെ തന്നെ മാത്രമേ പെരുന്നാളും രണ്ട് ദിവസം ആവുള്ളൂ എന്നാലും ദിവസത്തിൻ്റെ പേര് ഒന്നു തന്നെയാണ് ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ അന്യോന്യം തർക്കിക്കുന്നത് ആദ്യം വേണ്ടത് എന്താണ് നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കുക ഈ ന്യൂ അംഗീകരിച്ച് കലണ്ടർ ഉണ്ടാക്കിയാൽ അത് ശാസ്ത്രീയമാണ് ന്യൂ ഉണ്ടാകുന്ന എപ്പോഴാണ് ഉച്ചക്ക് പന്ത്രണ്ടര മണിക്ക് ആ സമയ സ്ഥലത്തിൻ്റെ നേരെ ഉണ്ടാകും ആ സ്ഥലത്തിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അസ്തമിക്കുന്ന സമയത്ത് പന്ത്രണ്ട് മിനിറ്റിൽ കുറയാതെ ചന്ദ്രൻ ഉണ്ടാകും അതിനു മുമ്പേ തന്നെ പല സ്ഥലങ്ങളിലും ഇത് പിന്നെ ഉണ്ടാകുന്നുണ്ട് ദൃശ്യമാവില്ല ദൃശ്യമാവണമെങ്കിൽ നാൽപ്പത്തെട്ട് മിനിറ്റ് കഴിയണം ആദ്യം മനസ്സിലാക്കണം കേരളത്തിൽ ഇപ്പോൾ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ കലണ്ടറിൻ്റെ അടുത്തുണ്ട് ഈ ഇരുപത്തഞ്ച് വർഷങ്ങളിൽ ഈ കേരളക്കാർ ഇത് കാണാതെയാണ് നോമ്പ് തുടങ്ങിയിരിക്കുന്നത് അതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളും കേരളവും വ്യത്യാസമായത് നിങ്ങൾ കണ്ടാൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് വാദിച്ചാൽ നിങ്ങളുടെ വാദം തന്നെ പൊളിയും എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണം കൊണ്ടുവന്ന കിതാബിലെ വാരത്ത് മുഴുവൻ വായിക്കുകയും എന്നിട്ട് അത് വായിക്കാൻ നോമ്പ് ഒറ്റവരാണെന്ന് ആക്ഷേപിക്കുകയും ചെയ്യുന്നതൊന്നും ശരിയല്ല പരിഹാസ വർത്തമാനങ്ങളും ശരിയല്ല ഇവിടെ അബ്ദുറഹിമാൻ സലഫി ഫഖുദീറു ഇദ്ദത്തെ സലാധീന എന്നതിൻ്റെ വ്യാഖ്യാനം ഒരു വശം മാത്രമാണ് വായിച്ചിട്ടുള്ളത് അത് വെറും ഹത്താബിൽ ബഗ്ദാദിയുടേത് മാത്രമാണ് പറഞ്ഞത് ഇവിടെ എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ ബഹുമാന്യനായ മുത്തറഫ് ബിൻ അബ്ദുല്ലാഹി താബി ഐ അബു ബിൻ സലമത്ത് ഷാഫി ഐ അബുൽ അബ്ബാസ് ബിൻ സുറൈജ് ഷാഫി അൽ ബഗ്ദാദി അബ്ദുൽഹിബിന് മുസ്ലിം ഇബിന് കുത്തൈബുത്ത് ധന്നൂർ അൽ ഇമാം അബു ഹാമിദ് അൽ ഇസ്റായൻ ഷാഫി ഇമാം കഫ്ഫാൻ അൽ ഇമാം സുബുക്കിയ ഷാഫി അബ്ദുൽ വഹാബ് ഇബിന് വഹാബുൽ ജിമഷ്കി അൽ ഹനഫി ഇങ്ങനെ അനേകം ഗോളശാസ്ത്രവും ഇസ്ലാമിനെയും ഒരുപോലെ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായം കൂടിയുണ്ട് അവർ പറഞ്ഞതാ മൈന ഫക്കുദീറു ലഹു എന്ന് പറഞ്ഞാൽ ലയ്യക്കൂഹു എന്നാണെന്നാ ഇത് മോഹിനി മൂന്നാം വാഴിലും തൊണ്ണൂറാമത്തെ പേജിലുണ്ട് അതുപോലെ തന്നെ ഫക്തിറു ലഹു ജുംഹുറുൽ പറഞ്ഞത് മാസത്തിന്റെ തുടക്കത്തിലേക്ക് നോക്കണം എന്ന ഇൽമുൽ ഹിസാബാണ് പറഞ്ഞാ ഒരു ഒരു ഹദീസിനും അത് വ്യാഖ്യാനങ്ങൾക്കൊക്കെ അനേകം റിപ്പോർട്ടുകൾ ഉണ്ടാകും ഒരാളത് മാത്രം ഉദ്ധരിച്ചിട്ട് അത് മാത്രമാണ് ശരീരം സ്ഥാപിക്കാൻ പാടില്ല ഇവിടെ പണ്ഡിതന്മാരായ ആളുകൾ ഡസൺ കണക്കിൽ ഗോളശാസ്ത്രവും ഇസ്ലാമും ശരീരത്തും ഒരുപോലെ പഠിച്ച പണ്ഡിതന്മാർ പറയുന്നത് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യദീസിന്റെ അടിസ്ഥാനത്തിലും പിന്നെ ഖുർആൻ പറഞ്ഞ മനാസിലും എല്ലാം വെച്ചുകൊണ്ടവർ പറയുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞല്ലോ മുപ്പത് എന്ന് ആ കണക്കാക്കണം എന്ന് പറഞ്ഞ എന്താർത്ഥം ഹിസാബിൽ മനാസിലി എന്നിട്ട് പറഞ്ഞു ഉമ്മൽ ഹിലാലു താസി ലഹു ബി ഹിസാബിൽ മനാസിൽ വറസ്ദുഹി ഫത്തുഹൽ ബാരിൽ ആണത് പിന്നെ ഷാഹൽ ഫത്തുഅൽബാരിൽ ബുഖാരിയുടെ ഷാഹൽ നാലാം പാളി നൂറ്റി ഇരുപത്തൊന്നാം പേജ് പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഇനിയും അവസരമുണ്ടാക്കുകയാണെങ്കിൽ എമ്പാടും പറയാനുണ്ട് ഒരു ഭാഗം മാത്രം പറഞ്ഞ് സത്യം മറിച്ചു വെക്കരുത് എനിക്ക് ഈ ജനതയോടും കേരള ജനത ഒന്നായിട്ട് പറയാനുള്ളതും പണ്ഡിതമാരോടൊന്നായിട്ട് പറയാനുള്ളത് എന്താണെന്നാല് സൂമൂലി റുയ്യത്തി വാഫ്തിർ നമ്മൾ വിഷയത്തിലേക്ക് എന്നെ മടക്കം ഞാൻ സൂമൂലി റുയ്യത്തി വാഫ്തിർ റിയത്തി എന്ന പ്രസിദ്ധമായ ഹദീസ് ഉണ്ടല്ലോ ഇത് ആമും അക്കത്തുമാണെന്ന് അനേകം ഫുഖാഹാക്കൾ ഇൽമുൽ ഫലക്കിൻ്റെയും ഹിസാബിൻ്റെയും പണ്ഡിതന്മാർ ഈ പറഞ്ഞ ആളുകൾ മുഴുവനും പറഞ്ഞിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ അത് പ്രവാചകന്റെ കാലത്തേക്ക് മാത്രം ബാധകമായ പിന്നെ ആണെന്നും എന്നാൽ ഇന്ന് ഗോളശാസ്ത്ര കണക്കും പഠനങ്ങളും വിൽമുൽ കത്തായി അത് സ്വീകരിക്കുകയാണ് വേണ്ടതെന്നുള്ള അനേകം ലോക പണ്ഡിതന്മാരുടെ വീക്ഷണം എന്തുകൊണ്ടാണ് ഉൽപ്രതിഷ്ണുക്കളായ ഞാനും നിങ്ങളുമെല്ലാം അടങ്ങുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരടക്കം മറച്ചു വെക്കുന്നത് അത് ജനങ്ങളെ പഠിപ്പിക്കുകയും ഇൽമുൽ ഫലക്കുൽ ഉൽ ഹിസാബ് സംശയമില്ലാതെ സ്വീകരിച്ചാൽ ഒരു അഭിപ്രായ പിന്നാദില്ലാതെ ലോകത്ത് മുഴുവൻ ഒറ്റ ദിവസം പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയും അത് തെളിയിക്കുവാനും സാധിക്കും ഇനിയും അവസരം കിട്ടുകയാണെങ്കിൽ അള്ളാഹു അമ്പിൽ സ്വീകരിക്കുമാറാകട്ടെ ആഗോള കലണ്ടർ പ്രകാരം ന്യൂ ഒരു ദിവസം എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ പിറ്റേന്ന് രാവിലെ ഇസ്ലാമിക ഡേറ്റ് തുടങ്ങുമെന്നാണ് അത് അന്ന് മുതൽക്ക് ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ ലോകത്ത് എല്ലാ ലോകത്തെല്ലായിടത്തും ഒരേ ദിവസം തന്നെ നോമ്പും പെരുന്നാളും എല്ലാം തുടങ്ങാം കഴിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അത് പറ്റാത്ത അവസ്ഥയുണ്ട് ഇത് മുഴുവൻ ശരിയല്ല ഞാൻ ചെറിയ ഉദാഹരണം ചെറിയൊരു ഉദാഹരണത്തിൽ പറയാം ഒരു ശനിയാഴ്ച പിന്നെ ജി എം ടി മൂന്ന് മണിക്ക് ലണ്ടൻ ടൈം മൂന്ന് മണിക്ക് ന്യൂമൂർ ഉണ്ടായി ആ സമയം ശനിയാഴ്ച ഞായറാഴ്ച രാവിലെ മൂന്ന് മണിയായിരിക്കും ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൽ അപ്പോൾ അവിടെ നമുക്ക് തുടങ്ങണം എന്നാൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ധ്രുവം മുതൽ മറ്റേത് ധ്രുവം വരെ വടക്കേ ധ്രുവം മുതൽ തെക്കേ ധ്രുവം വരെ ഇവിടെ കിടക്കുന്ന വലിയൊരു രാജ്യം ലൈനാണ് ആ പല രാജ്യങ്ങളിലും പല സുബയാണ് സമയം പല സമയമാണ് ചിലത് ദക്ഷിണധ്രുവത്തിൽ കിടക്കും കുറേ ഇക്വേറ്ററിലേക്ക് അടുത്ത് കിടക്കും ഭൂമധ്യരേഖയിലേക്ക് അപ്പോൾ ആ പല രാജ്യങ്ങളിലും പല സുബൈ ടൈമാണ് ഈ മൂന്ന് മണി എന്ന് പറഞ്ഞാൽ പിച്ച് രാവിലെ മൂന്ന് ഞായറാഴ്ച മൂന്ന് മണി അപ്പോഴേക്ക് ന്യൂസിലൻഡിലേക്ക് സുബൈ കഴിഞ്ഞു പോയി രണ്ടർക്ക് കഴിയും അങ്ങ് അപ്പോൾ നേരം വെളുത്തും പിന്നെ അവർക്ക് തന്നവർക്ക് നോൻപൊരുക്കാൻ കഴിയില്ല എന്നാൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൻ്റെ അതേ ലെവലിൽ തന്നെ കിടക്കുന്ന അതേ സൈഡിൽ കിടക്കുന്ന കുറച്ചും കൂടി മെലോട്ട് ക്രിക്കറ്ററിനോട് തൊട്ട് കിടക്കുന്ന ഫിജി എന്ന സ്ഥലത്ത് സുബൈ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അവിടെ മണിക്ക് ശേഷം അപ്പോൾ അവർക്ക് അന്ന് നോൻപോൽക്കാം ഞായറാഴ്ച പോൽക്കാൻ കഴിയും നേരെ മറിച്ച് ന്യൂസിലൻഡുകൾക്ക് പോൽക്കാൻ ഞായറാഴ്ച കഴിയുന്നില്ല അവർക്ക് തിങ്കളാഴ്ചയിലേക്ക് മാറ്റി ആക്കൊണ്ടിരും ഈ ഫിസിക്കാർക്ക് നേരെ മറിച്ച് ഞായറാഴ്ച നോമ്പ് വെൽക്കാം അപ്പോൾ ഇൻ്റർനാഷണൽ ഡൈറ്റ്ലൈൻ്റെ ന്യൂ മൂൺ അടിസ്ഥാനത്തിൽ എടുത്താൽ തന്നെ രണ്ട് ദിവസത്തിലേക്കാണ് നോമ്പ് വരുന്നത് ചില രാജ്യങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഡൈറ്റ്ലൈൻ്റെ പടിഞ്ഞാറുള്ള രാജ്യങ്ങൾക്ക് തന്നെ വ്യത്യാസം കൊണ്ട് അതിൻ്റെ അക്ഷാംശങ്ങളുടെ വ്യത്യാസ കാരണം കാരണത്താൽ രണ്ട് ദിവസത്തിലേക്ക് നോമ്പ് ഇൻ്റർനാഷണൽ ഡൈറ്റ് ലൈൻ അടിസ്ഥാനത്തിൽ ന്യൂസിലൻഡിലേക്ക് ഒരു ദിവസം നോമ്പ് മറ്റുള്ളവർക്ക് വേറെ ദിവസം നോമ്പ് അപ്പോൾ അതിൻ്റെ വൈദ്യമാണ് ഈ കലണ്ടറുടെ അപ്രായോഗികത പിന്നെ രണ്ടാമത് ഒന്ന് ആഗോള ചെറു അല്ലാത്ത രൂപത്തിൽ കാഴ്ച ഞാൻ ഒരു ചെറിയ ഉദാഹരണം പെട്ടെന്ന് പറയുകയാണ് മിഡ്വേസ് എന്നുള്ള രാജ്യമുണ്ട് ലണ്ടനിൽ നിന്നും പതിനൊന്ന് മണിക്കൂർ ബാക്ക് സമയം ഒരു ആറ് മണിക്ക് ഹിലാൽ ഭൂമിയിൽ പല സ്ഥലത്തും ആയിരിക്കും പ്രത്യക്ഷപ്പെടുക പല മാസങ്ങളിലും ചിലപ്പോൾ ഇന്ത്യയിൽ ചിലപ്പം മക്കയിൽ ചിലപ്പം മിഡ്വൈസിൽ പല ആ മിഡ്വെയ്സില് ഒരു ആറ് മണിക്ക് ശനിയാഴ്ച ഉദാഹരണം പറയാം മാസം കണ്ടു ആ മാസം ശനിയാഴ്ച മാസം കണ്ട ഞായറാഴ്ച നോമ്പ് ഒരുക്കണം എന്നാൽ ആ സമയം ഞായറാഴ്ച രാവിലെ ഇംഗ്ലണ്ടിൽ ഏഴ് മണിയാണ് മക്കയിൽ പത്ത് മണി ഞായറാഴ്ച പത്ത് മണി അവർക്ക് നോമ്പ് വിൽക്കാൻ ഞായറാഴ്ച പറ്റില്ല ശരിക്കും മറ്റുള്ളവർക്ക് ഞായറാഴ്ച നോമ്പ് വിൽക്കാൻ ആരംഭിക്കാൻ കഴിയും മണിത്വാൻ സാഹിബ് പറഞ്ഞു ദിവസം ഏകീകരിക്കാം എന്നാൽ ദിവസം ഏകീകരിക്കാൻ കഴിയുന്നില്ല രണ്ട് രൂപത്തിലാണെങ്കിലും ഒരു സ്ഥലത്ത് ഒന്നായിട്ട് കണ്ടാൽ മിഡ് കണ്ടാൽ ലോകത്ത് എല്ലാ ദിവസവും എല്ലാ സ്ഥലത്തും ഒരേ ദിവസം ഏകീകരിക്കാൻ കഴിയുന്നില്ല മിഡ് വയസ്സിൽ ഞായറാഴ്ച നോമ്പ് ആയി മക്കാർക്ക് കഴിയുന്നില്ല അവർക്ക് തിങ്കളാഴ്ച നോമ്പ് കിട്ടുള്ളൂ അതുപോലെ തന്നെ ന്യൂമോഡ് അടിസ്ഥാനത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രണ്ട് ദിവസത്തിലേക്ക് നോമ്പ് വരുന്നുണ്ട് അപ്പോൾ അന്നും അപ്രായകമില്ലാത്ത രൂപത്തിലാണല്ലോ ഈ കാര്യങ്ങൾ ഈ കലണ്ടർ പ്രത്യേകിച്ചും അപ്രായകമല്ലാന്നുള്ളതാണ് വരുന്നത് പിന്നെ ന്യൂ പിന്നെ വേറെ ഒന്ന് പറയുകയാണെങ്കിൽ ദിവസത്തിൻ്റെ തുടക്കം എപ്പോഴാണെന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല വളരെ അടിസ്ഥാനമാണ് കലണ്ടർ ഉണ്ടാക്കുമ്പോൾ ദിവസത്തിൻ്റെ ആരംഭമില്ലാതെ എന്ത് കലണ്ടർ അതിൻ്റെ ഉത്തരവ് വരെ പറഞ്ഞിട്ടില്ല അത് പറയുമ്പോൾ ഇനി സദസ്സിൻ്റെ ചോദ്യങ്ങളാണ് സദസ്സിൽ നിന്ന് ചോദ്യം ചോദിക്കുക അതിനെ ഏത് പക്ഷത്തോടാണ് ചോദിക്കുന്നതെന്ന് ചോദ്യകർത്താവ് തന്നെ പറയണം ആ പക്ഷം അതിന് മറുപടി പറഞ്ഞതിന് ശേഷം എറു എതിർപക്ഷത്തിന് വേണമെങ്കിൽ ദണ്ഡനമായിട്ടോ അല്ലെങ്കിൽ വിശദീകരിച്ചു കൊണ്ട് സംസാരിക്കാൻ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കിട്ടുന്നതാണ് അത് അഞ്ച് മിനിറ്റ് മറുപടി മൂന്ന് മിനിറ്റ് ഉത്തരം ഇവിടെ എതിർപക്ഷത്തിൻ്റെ രണ്ട് മിനിറ്റാണ് ചോദ്യകർത്താവിനുള്ള സമയം അത് അവിടെ തന്നെ സ്റ്റാൻഡ് കിട്ടും അവിടെ നിന്ന് തന്നെ ക്ലിയർ ചെയ്യണത് സ്ലാമലൈക്കും സക്രയനോടാണ് ചോദ്യം ചോദിക്കുന്നത് സക്ര കേരളത്തിലെ മുസ്ലിം കലണ്ടറുകളിൽ സൂര്യ അസ്തമത്തിന് ശേഷം ഇത്ര മിനിറ്റ് കഴിഞ്ഞ് ചന്ദ്രൻ അസ്തമിക്കുന്നു ഇത്ര മിനിറ്റിന് മുമ്പായിട്ട് ചന്ദ്രൻ അസ്തമിക്കുന്നു ഇത് കേരളത്തിലെ മുസ്ലിം കലണറുകളായ ശബാബ് സുല്ലമുസ്ലാം അൽ അൽമനാർ ഈ കലണറിലൊക്കെ നമ്മൾ കാണാറുണ്ട് നമ്മൾ ഇത് പഠിച്ചിട്ടാണ് ഇതിനെപ്പറ്റി പഠിക്കാൻ തന്നെ തയ്യാറായത് ഇത് ഈ ഇത്ര മിനിറ്റ് കഴിഞ്ഞാൽ അസ്തമിക്കും ഇത്ര മിനിറ്റ് കഴിഞ്ഞാൽ മുമ്പ് അസ്തമിക്കും ഈ കണക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് എവിടെ നിന്ന് കണക്കൂട്ടി കിട്ടിയതാണ് ഇത് യൂണിവേഴ്സൽ ടൈമിൽ വെച്ചിട്ട് ന്യൂ മൂണിൻ്റെ ടൈമും ഇന്ത്യൻ ടൈമിലൊക്കെ മാറ്റിയിട്ട് കിട്ടുന്നതല്ലേ ഇത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലേ നമ്മുടെ പണ്ഡിതന്മാർ ഈ ഇതിനുള്ള വ്യക്തമായിട്ടൊരു മറുപടി തരണം ഇതിൻ്റെ ബേസ് ന്യൂമോൺ ആണോ അല്ലേ ഈ ഒരു ചോദ്യമാണ് ഈ ഇതിൻ്റെ ബേസ് എന്താണെന്നുള്ളത് പറഞ്ഞു തരണം അതായത് കലണ്ടറുകളിൽ കാണുന്ന ചന്ദ്രൻ്റെ ദർശനത്തിൽ അല്ലെങ്കിൽ ചന്ദ്രൻ ഇത്ര സമയം ചക്രവാളത്തിൽ ഉണ്ടാവും ഇല്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് അത് കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഇതൊക്കെ കണക്ക് കൂട്ടി കൃത്യമായി നമ്മൾക്ക് കാണാനും അറിയാനും സാധിക്കും കൃത്യമായി നമ്മൾക്ക് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്ന മിനിറ്റും സെക്കൻഡും കൃത്യമായി കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ചന്ദ്രനുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മൾക്ക് കൃത്യമായി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണക്കാക്കാൻ പറ്റും അത് ന്യൂമോണും അതുപോലെ ന്യൂമോൺ ബേസ് ചെയ്യുന്നതും അതുപോലെ മറ്റ് ക്രസൻറ്റ് ബേസ് ചെയ്യുന്നതും ഇവിടെയൊക്കെ നമ്മൾക്ക് കണക്ക് പ്രകാരം ന്യൂമോണിൻ്റെ സമയമുണ്ടാവും ഇത്രാം സെക്കൻഡിൽ എന്നൊക്കെ കൃത്യം പറയാൻ പറ്റും ക്രസൻറ്റിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും എല്ലാറ്റിനെ പറ്റിയും പറയാൻ പറ്റും ആ കണക്ക് പ്രകാരം ആ കാര്യം അവിടെ രേഖപ്പെടുത്തി വെക്കുന്നു എന്നിട്ട് ആ കണക്ക് പറഞ്ഞ രീതിയിലുള്ള പോലെ അത് അവിടെ രേഖപ്പെടുത്തി വച്ച കാര്യം അവിടെ ഉണ്ടെങ്കിലും ഇത് കണ്ട കാണുക എന്നുള്ളതാണ് റസൂലി സ്വല്ലാം അലൈഹി സ്വല്ല നോമ്പും പെരുന്നാളും ആചരിക്കാൻ നിർണയിച്ചു തന്നത് എന്നാണ് നമ്മൾ പറയണത് നമ്മൾ ഈ കണക്ക് കൂട്ടാൻ പറ്റില്ല എന്നല്ല പറഞ്ഞാൽ കൃ കൃത്യമായി കണക്ക് കൂട്ടാൻ പറ്റും മാത്രമല്ല ഈ കാര്യത്തിൽ അലൈഹി സ്വലമ്മ നമ്മൾക്ക് കാണണം എന്ന് നിർണയിച്ചു തന്നതുകൊണ്ട് അത് നമ്മൾക്ക് കണക്ക് കൂട്ടിയിട്ട് ഇന്ന സമയത്തെ കാണും ഇന്ന സമയം ഉറപ്പായിട്ട് കാണുന്നു ഒരിക്കലും പറയാൻ പറ്റാത്തൊരു കാര്യമാണ് അതിനെ സംബന്ധിച്ച് ഈ പിന്നെ ഈ ഇതിനെ സംബന്ധിച്ച് ഈ കാണുന്നതിനെ സംബന്ധിച്ച് നമ്മൾക്ക് പറയാനുള്ളത് ഈ എന്താണ് ന്യൂ ന്യൂമോണിനെ സംബന്ധിച്ച് മൂണും അതുപോലെ തന്നെ ക്രസൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ന്യൂ മൂൺ വളരെ കൃത്യമായി നമുക്ക് കണക്ക് കൂട്ടി കാണാൻ പറ്റും ക്രസൻറ്റും ഇന്ന സമയമെന്ന് പറയാൻ പറ്റും പക്ഷേ അത് ഇന്ന സമയത്ത് കാണുമെന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല കാരണം കാഴ്ച എന്ന് പറയുന്നത് വേറെ ഒരുപാട് ഘടകങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ ചന്ദ്രൻ്റെ അതിൻ്റെ കിടപ്പും അതിൻ്റെ ചഞ്ചാരവും അതിൻ്റെ രീതിയും ഒക്കെ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് കൃത്യമായി കാണാം ഇന്ന സമയത്ത് കാണും എന്ന് പറയാൻ പറ്റില്ല പക്ഷേ വിസിബിലിറ്റി എന്ന് പറയുന്ന കാര്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും ഇന്ന സമയത്ത് കാണാവുന്ന രീതിയിലാണ് നിൽക്കുന്നത് കാരണം അത് ചന്ദ്രൻ്റെ മൂണേജ് നോക്കിയിട്ടാണ് സംഗതികൾ പറയാം ചന്ദ്രൻ്റെ പ്രായം എത്രയായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഈ ഇന്ന ടെലസ്കോപ്പ് കൊണ്ട് ഉപയോഗിച്ചാൽ കാണാൻ പറ്റുന്ന രീതി നമുക്ക് പറയാൻ പറ്റും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതി കാണാൻ പറ്റും ഇങ്ങനെ ഓരോന്ന് കാണാവുന്ന സാധ്യതകൾ നമുക്ക് പറയാം എന്നാൽ ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ കൃത്യമായി കാണുന്ന സെർട്ടണായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളത് അസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട എല്ലാവരും ഏകകണ്ഠമായി പറയുന്ന കാര്യമാണ് ഈ പിന്നെ കാഴ്ചയെ സംബന്ധിച്ച് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ പിന്നെ നാവൽ അമേരിക്കൻ നാവൽ ഒബ്സർവേറ്ററിയും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയും അതുപോലെ ഇവരൊക്കെ പറയുന്നൊരു കാര്യമാണ് സെർട്ടനായിട്ട് നമുക്ക് ഇന്ന സ്ഥലത്ത് കാണും എന്ന് പറയാൻ പറ്റില്ല പക്ഷെ കാണാവുന്ന സ്ഥലം നമുക്ക് കണക്കൂട്ടിയാകും എടുക്കാൻ പറ്റും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കലണ്ടറിൽ കാണുന്ന ദിവസവും ന്യൂമൂണും ഇതൊക്കെ ഇന്ന സമയത്ത് അസ്തമിക്കുന്നൊക്കെ പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്ന കാര്യമാണ് ആ കാൽക്കുലേഷന് നമ്മൾ എതിരല്ല ആ കാൽക്കുലേഷൻ നമുക്ക് നടത്താം പക്ഷേ ആ കാൽക്കുലേഷന് നമ്മൾക്ക് കൃത്യമായി വളരെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആ ഭൂമിൻ്റെയൊക്കെ സഞ്ചാരമാണ് അതിൻ്റെ ബേസ് ആ ബേസിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യം നടത്താൻ പറ്റും പക്ഷെ നോമ്പും പെരുന്നാളും ആഘോഷിക്കണമെങ്കിൽ അത് പോരാ അതിൻ്റെ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഗതി റസൂലുള്ള നിർണയിച്ചു തന്നിട്ടുണ്ട് അത് നമ്മൾ എടുക്കണം അതാണ് ആ വിഷയത്തിൽ നമ്മളുടെ നിങ്ങൾക്ക് ചോദ്യകർത്താവിന് പിന്നീട് മറുപക്ഷ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതാണ് മൂന്ന് മിനിറ്റ് അലഹമ്മീല വിഷയം തീർന്നുകൊണ്ടിരിക്കുകയപ്പോ ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ് ന്യൂ മൂൺ കണിശമാണ് കൃത്യമാണ് മാണ് അയ്യാമത്തെ നാളിൻ്റെ ഡേറ്റ് നമ്മൾ ഈ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഇൻ കേട്ടോ അങ്ങനെ ആണെങ്കിൽ അതുവരെയുള്ള മുഴുവൻ ഗ്രഹണവും ഉദയവും അസ്തമനവും അതിൻ്റെ പിന്നെ മൊഹർ ഒന്നും പത്തും അതുപോലെ ദില്ല ഒമ്പതും പത്തും എല്ലാം കീറി കൃത്യമായിട്ട് കണക്കാക്കാൻ പറ്റുമോ അത് കണക്കാക്കണ തന്നെയാണ് ഈ കലണ്ടർ എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് കണ്ടാലേ മതിയെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കലണ്ടർ കൊണ്ടുപോയി തോട്ടിലിടണം നേരത്തെ പറഞ്ഞ അതേ പദവം ഞാൻ ആവർത്തിച്ച് അങ്ങോട്ട് ഉപയോഗിക്കുകയാണ് ഈ കലണ്ടർ കേരളത്തിൽ മാത്രമേ തൂക്കാൻ പറ്റൂ ഇന്നിട്ട് ഇത് തൂക്കിയിട്ട് തന്നെ ഇതനുസരിച്ച് ചെയ്യുന്നുണ്ടോ നിങ്ങൾ എന്നിട്ട് പിന്നെയും കാണണം എന്ന് പറയുന്ന ഇൽമുങ് എന്നി അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ഇൽമുങ് എന്നിയും എൽമുൻ കത്തയും ഉണ്ട് ഇൽമുങ് എന്നി എന്ന് പറയുന്നത് റൊഇത്തും ഷഹാദത്തുമാണ് അത് ഊഹാധിഷ്ഠിതമായ അറിവാണ് അതിൻ്റെ മുമ്പിൽ ഇൽമുൻ മുൻ വന്നാൽ ഗണ്ഡിതമായ അറിവ് വന്നാൽ ജക്കരിയാക്കായിരം അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു ഞങ്ങളുടെ വാദത്തിന്റെ മുഴുവൻ പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ ഗണ്ഡിതമായ ന്യൂമൂൺ അനുസരിച്ചിട്ട് തന്നെയാണ് കലണ്ടർ ഉണ്ടാക്കിയിരിക്കണമെങ്കിൽ എന്താ കൂട്ടരെ അത് സ്വീകരിക്കുന്നതിന് തടസ്സം ലോകം മുഴുവൻ ശനിയാഴ്ച പത്താം തീയതി ആണെങ്കിൽ ലോകത്ത് മുഴുവൻ ശനിയാഴ്ച പത്താം തീയതി തന്നെയായിരിക്കും അത് ദിൽഹിജോ ഒമ്പത് ബുധനാഴ്ചയാണെങ്കിൽ ലോകം മുഴുവൻ ദിൽഹിജോ ഒമ്പത് ബുധനാഴ്ച എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് മുഴുവൻ കഴിയുന്നുണ്ട് പണ്ഡിതന്മാരായ നമ്മളെപ്പോലെ കുറച്ച് ആളുകൾക്ക് അത് മനസ്സിലാകാത്തത് അഭിനയിക്കുന്നത് യഥാർത്ഥത്തിൽ അത് വെറും ഒരു അഭിനയമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് ജനങ്ങളോട് സത്യം തുറന്നു പറയും അതിനുവേണ്ടി ത്യാഗം സഹിക്കുകയും നേതൃത്വം പ്രഖ്യാപനം അതുപോലെ മാസം കണ്ടാട്ട വിവരങ്ങൾ അറിയിക്കണം അറിയിക്കേണ്ട ആവശ്യം മാസം കണ്ടോ പെരുന്നാളും നോമ്പ് പറ്റാ പോരെ നിങ്ങളെ അറിയിക്കാൻ നിങ്ങൾ എന്തിനെ കൽപ്പിക്കണം മൊഹമ്മനെങ്ങനെ കൽപ്പിച്ചിരുന്നോ പ്രഖ്യാപിച്ചിരുന്നു ഇങ്ങനെ വിവരം പറഞ്ഞാൽ ഞങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് ഇത്ര മിനിറ്റ് ഉണ്ടാവും ഇത്ര മിനിറ്റ് അസ്തമിച്ചു പോകും അതിനെ കണ്ടാൽ നിങ്ങൾ പറയണം കണ്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോ അവരോട് നിർദ്ദേശിച്ചു കണ്ടാൽ നോമ്പ് കൊടുക്കുക കണ്ടില്ലെങ്കിലോ ആ വിവരം അറിഞ്ഞാൽ നബി സലമി ചെയ്യുകയും ചെയ്യും അതറിയിക്കാനും പറയാറുണ്ട് ഇതല്ലല്ലോ ഇത് നേരത്തെ കണക്കനുസരിച്ച് കലണ്ടർ അനുസരിച്ച് ഇത്ര മിനിറ്റ് മുമ്പ് ഏതാ നേരത്തെ സുല്ലാമസലാമി സുല്ലമിയൊക്കെ ചോദിച്ച ചോദ്യം പിന്നും പ്രസക്തിയാണ് സൂര്യാസ്തമനത്തിന് മുൻപ് ചന്ദ്രൻ അസ്തമിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്നതിന് ഗോളശാസ്ത്ര കണക്ക് നാല് നാവ് നാലായിരം നാവ് കൊണ്ട് സ്ഥാപിക്കുന്നു എന്നാൽ ആ ച അതേപോലെ തന്നെ ശേഷം ചക്രവാളത്തിൽ ഇത്ര മിനുട്ട് ചന്ദ്രൻ ഉണ്ടായി എന്ന് പറയുമ്പോൾ അജ്ഞത നടിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം അതിനാണ് ഞങ്ങൾ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് ജനങ്ങളെ വട്ടം കറക്കല്ലേ അവർക്ക് ഈ കലണ്ടർ കൊണ്ട് തേയാമത്തെ നാൾ വരെ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റും നോമ്പനുഷിക്കാൻ പറ്റും ഇത് പോത്തിനറക്കുന്ന ആൾക്കുപോലും ഡേറ്റ് ഫിക്സ് അല്ല ഗവൺമെൻറ്റിന് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല മുസ്ലിം സമൂഹം ഭിന്നിക്കുന്നു പല ദിവസം പെരുന്നാൾ ആഘോഷിക്കുന്നു ഇത് ഈ അവസ്ഥ അവസാനിപ്പിക്കുവാനാണ് അള്ളാഹുസ്ബാൻ നോഹത്താല ഹിസാബ് നമ്മളോട് പഠിക്കാനും അതൊരു അനുഗ്രഹമായ എടുത്ത് പറഞ്ഞതും അള്ളാഹു ഹുസ്ബാൻ അഹ്ത്താല ചെയ്ത അനുഗ്രഹമാണെന്ന് പറയുന്നതും ആ അനുഗ്രഹം നമുക്ക് ഉപയോഗപ്പെടുത്തണമെന്നും അത് ഉപയോഗപ്പെടുത്തുന്നതിന് കുർത്താനും സന്നദ്ധം എതിരില്ലെന്നും ഞങ്ങൾ പറയുന്നത് ഇവിടെ ഒരു ചോദ്യം തീരെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടും എത്രയായിട്ടും അതിന് മറുപടി പറയുന്നില്ല മറുപടി പറയുന്നതിന് വല്ലതും വിഷമമുണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ ചോദിക്കുന്നത് ചോദിക്കുന്നത് ഞാൻ എൻ്റെ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും മറുപടി പറയാത്തത് ആരാണോ അവരാ മറുപടി പറയേണ്ടത് അതായത് ഇതുവരെ ദിവസം എപ്പോൾ ആരംഭിക്കുന്നു ഒന്നുകിൽ സഹർ അല്ലെങ്കിൽ ഉച്ച പകൽ പന്ത്ര മണിക്ക് രാത്രി പന്ത്ര മണിക്ക് വൈകുന്നേരം മാര്യന് ശേഷം ബാമാരിപ്പോൾ കൂടി ആരംഭിക്കും ഇങ്ങനെ ഏതെങ്കിലും ഒരു മറുപടി മറുപടിയാണ് പറഞ്ഞാൽ മതികൾ ഇത് മറുപടി പറയേണ്ടത് ഇതുവരെ ചോദിച്ചിട്ട് മറുപടി പറയാത്തോല എന്തായാലും മറുപടി പറഞ്ഞാൽ ഇവിടെ ഈ ഇങ്ങനൊക്കെ കൂടിയിട്ടുള്ളതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ നൂറ് പ്രാവശ്യം ഇവിടുന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ആ എന്താ മറുപടി പറയാത്തത് അത് മറുപടി പറയാതിരിക്കാൻ പറ്റൂല നിങ്ങൾ മറുപടി പറയണം ഇത് വലിയ അത്ഭുതമായ ഒരു ചോദ്യമാണ് ഇവരുടെ അഞ്ച് നമസ്കാരം പുറത്താക്കി അത് ഏത് നമസ്കാരം ആദ്യത്തേത് ഏത് നമസ്കാരം അവസാനത്തേതും പഠിപ്പിച്ചു എന്നിട്ടും മുസ്ലിമീങ്ങൾക്ക് ദിവസം തുടങ്ങുന്നത് എപ്പോഴാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ അത് വളരെ ഖേദകരം തന്നെയാണ് ആദ്യത്തെ നമസ്കാരം ഏതാണെന്ന് നിങ്ങൾ തന്നെ പറയുക സുബു നമസ്കാരം തന്നെയാണ് സുബവോട് കൂടി തന്നെയാണ് ദിവസം ആരംഭിക്കുന്നത് എല്ലാ മുസ്ലിമീങ്ങളും മുസ്ലിമികളും ശുഭോയിന് മുമ്പേ ദിവസം ആരംഭിക്കും ദിവസത്തിൻ്റെ ആരംഭം ലോകത്ത് തുടങ്ങുന്ന ഒരു വ്യവസ്ഥയുണ്ട് അതനുസരിച്ചിട്ട് തന്നെയാണ് ഞങ്ങളും നിങ്ങളും എല്ലാവരും കലണ്ടർ ഈറാക്കണത് ഒരു ദിവസത്തിന് ആരംഭമുണ്ട് അവസാനമുണ്ടത് അത് കൃത്യമായി തന്നെ ദിനരേഖ പിന്നെ ദിനമാറ്റ രേഖ തന്നെയാണ് ലോകം സ്വീകരിച്ചിരിക്കുന്ന ലോകം സ്വീകരിച്ചിരിക്കുന്ന മാനദണ്ഡം തന്നെയാണ് നമ്മളതിൽ സ്വീകരിക്കുന്നത് അത് നമുക്കായിട്ട് മാറ്റാൻ പറ്റില്ല എന്തായി പറയുന്നത് അതാണ് മനിക്കിപ്പം പറഞ്ഞത് അത്ഭുതകരമാണ് ഈ ചോദ്യം എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തിയേ ഇല്ല കാരണം ദിവസം ഇവിടെ ആരംഭിക്കുകയും അവസാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തുടങ്ങുന്നുണ്ട് അവസാനിക്കുന്നുണ്ട് അതിനാണ് ഡേറ്റ് ലൈൻ എന്ന് പറയുന്നൊരു അടയാളം ഈ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയതാണത് അത് പ്രപഞ്ചത്തിനുള്ള വ്യവസ്ഥയാണത് റബ്ബുൽ വൽ മഗ്‌രിബി വമാ ബൈനഹുമാ എന്ന് ഖുർആനിൽ ഒറ്റ സ്ഥലത്ത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് റബ്ബുൽ മഷരിഖ് കൃത്യമായ മഷിരിക്കിൻ്റെയും കൃത്യമായ മഹരീബിൻ്റെയും അവയിലിട അവക്കിടയിലുള്ള ഒരു പ്രത്യേകതയുടെയും അവസ്ഥ അള്ളാഹു എടുത്തു പറയുന്നുണ്ട് ഇത് പറയുന്ന സന്ദർഭമാണ് സൂറത്ത് ഷെറായിലാണ് മൂസാ നബി അലിഷാത്തു വസ്ലാമിൻ്റെ കഥ പറയുന്നിടത്താണ് മൂസാ നബി ആകട്ടെ ബാഹർ പല തവണ ചുറ്റിയടിക്കുകയും സഞ്ചരിക്കുകയും ചെയ്തിട്ട് ബാഹറിൽ ഒരുപാട് യാത്ര ചെയ്ത് പരിചയമുള്ള ആളാണ് അദ്ദേഹം ഫിറാമിനെ റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നവർത്ത് പറഞ്ഞത് റബ്ബുൽ മഷിക്ക് വൽ മഹരീബി ഉമാ ബൈനഹുമാ എന്നാണ് റബ്ബുൽ മഷിക്ക് വൽ മഹരബി എന്ന് ഖുർആൻ ആറ് സ്ഥലത്ത് വന്നിട്ടുണ്ട് പക്ഷെ ഒരു സ്ഥലത്ത് മാത്രമേ ഉമാ ബൈനഹുമ പറഞ്ഞുള്ളൂ അതെന്താണ് എന്ന് പല ഷാപ്പിന്റെ തഫ്സീലുകളും നോക്കിയിട്ട് കൃത്യമായ വ്യാഖ്യാനമില്ല പലരും അതിന് വ്യാഖ്യാനന്തരം നൽകിയിട്ടുമില്ല ഒമാ ബൈനുഹുമ്മയുടെ അർത്ഥം ഇപ്പോൾ നമുക്കത് ബോധ്യപ്പെടുന്നു ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വ്യവസ്ഥ റഹ്മാനായ റബ്ബ് മനുഷ്യൻ്റെ ജന്മം തുടങ്ങിയത് മുതൽക്ക് അല്ലെങ്കിൽ ജീവിതം ഭൂമിയിൽ തുടങ്ങിയത് മുതൽക്ക് ദിവസം ദിവസമായി ആരംഭിച്ചത് എവിടെ നിന്നാണോ അവിടെ ആ അതേ പോയിൻ്റിൽ തന്നെ ദിവസം അവസാനിപ്പിക്കുന്നു ഹജറുൽ അസ്ഫദ് ക്യാബ് സ്ഥാപിച്ചതുപോലെ അത് ആര് സ്ഥാപിച്ചു ഇബ്രാഹിം അതിൽ സ്ഥാപിച്ചു റബ്ബിൻ്റെ കൽപ്പന പ്രകാരം അത് അങ്ങനെ തന്നെ വേണം ഹജലസ്വദം മാറ്റി വെക്കാൻ പാടില്ല പാടില്ല ആ പോയിൻ്റ് നിന്ന് വെക്കാൻ പാടില്ല റബ്ബിൻ്റെ വ്യവസ്ഥയാണത് അതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമിക്ക് ദിവസാരംഭത്തിനും ദിവസം അവസാനിക്കുന്നൊരു മേഖലയുണ്ട് ആ മേഖലയ്ക്ക് ശാസ്ത്രം പേരിട്ട ഓമനെപ്പേരാണ് ഐഡിയൽ എന്ന് പറയുന്നത് ആ ഐഡിയലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നുള്ള എല്ലാ ഗ്രിഗോറിയൻ കലണ്ടറും എല്ലാ കലണ്ടറും മനുഷ്യൻ സ്വീകരിക്കുന്നത് നമ്മളും ദിവസം മാറി ദിവസം മാറി എന്ന് പറയുന്നതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നിട്ട് ആ ആ ലൈറ്റിൽ ലൈനിൽ സൂര്യൻ നേരെ നട്ടുച്ചയ്ക്ക് എത്തുമ്പോൾ അതിലെ നേരെ ഓപ്പോസിറ്റിൽ ഗ്രീൻ ഇച്ചാണ് ആ ഗ്രീൻ ഇച്ചിനെ പൂജ്യം ഡിഗ്രി ആക്കിയിട്ട് ക്രൈസ്തവ ലോകം അംഗീകരിച്ചിട്ട് അവരത് ദിവസമാക്കി മാറ്റി പ്രഖ്യാപിച്ചതാണ് ലോകം അംഗീകരിച്ചു പറഞ്ഞാൽ യാഥാർത്ഥ്യം പറഞ്ഞത് മാറ്റാനേ കഴിയില്ല നമ്മൾ ഈ പിന്നെ ഈ നാട്ടുകാരായ നമ്മൾ വിചാരിച്ചാൽ ഇടിമുഴുക്കാര് വിചാരിച്ചാൽ ഇന്നത്തെ പിന്നെ ഞായറാഴ്ചയെ മാറ്റിയിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ തിങ്കളാഴ്ചയെ മാറ്റി ചൊവ്വാഴ്ചയെ മാറ്റിയിട്ട് വേറെ ദിവസമാക്കാൻ പറ്റുമോ അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ ആ ദിവസം മാറ്റാൻ പറ്റില്ല അത് പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥയാണ് ആ വ്യവസ്ഥ കണ്ടെത്താനാണ് വിനയപൂർവ്വം അല്ലാതെ നമ്മളോട് പറയുന്നത് അത് മനസ്സിലാക്കാത്തതിന് പ്രയാസമാണ് മണിക്കുഭാനും പറഞ്ഞത് നാൽപ്പത്തഞ്ച് കൊല്ലക്കാലം ഈ വിഷയത്തിൽ മാത്രം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന് വയസ്സുകൊണ്ടെങ്കിലും നാം ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം അദ്ദേഹത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അങ്ങനെ പറയരുത് സദസ്സങ്ങളെ പറയാൻ പാടില്ല അത് അവിവേകമാണത് പാടില്ല നമ്മളുടെ പിതാവിൻ്റെ പ്രായമുള്ളൊരു മനുഷ്യനായതുകൊണ്ടെങ്കിലും അദ്ദേഹത്തിന് ബഹുമാനം കൽപ്പിക്കുക അദ്ദേഹം പറയുന്നത് സ്വീകരിക്കണം എന്നുള്ള പറയുന്നത് പഠിക്കാൻ തയ്യാറായി നിങ്ങൾ ഞാൻ ഹിജ്രായനൽ കമ്മിറ്റിയുടെ പിന്നെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് ഈദ് കാലം നടത്തിയതും ഒരു സംഘടനയും ഭിന്നിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല മറിച്ച് ഇത് ജനങ്ങൾ നമ്മളെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അള്ളാഹുന് സ്തുതിക്കുകയാണ് അത് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം മുഴുവൻ ഇപ്പം ഇത് ചർച്ചയ്ക്ക് വിജയമായിരിക്കുന്നത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എല്ലാവരും ചർച്ചക്ക് ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ല നിന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കഴിഞ്ഞു കാര്യം ബാക്കി പണ്ഡിതന്മാർ തമ്മിൽ തന്നെ ആദ്യം മറുപടി ഉണ്ട് പിന്നീട് അതിന് വിശദീകരണം ഉണ്ട് മറുവശത്തിൻ്റെ വിശദീകരണം ഉണ്ട് പിന്നെ ഇടയിൽ കയറിയിട്ടുള്ള ഒരു ശബ്ദങ്ങളോ അതല്ല രണ്ടാമതൊരു ഏകേദനത്തിന് ഉപചോദ്യമോ നിങ്ങൾക്ക് അനുവദിച്ചതില്ല അതിന് സൗകര്യമുണ്ടെങ്കിൽ ഇരിക്കുക അല്ലെങ്കിൽ പുറത്തു പോകേണ്ടി വരും കാരണം ഇത് ഇത്രയും രീതിയിൽ തന്നെ ഞാൻ കർശനമായിട്ട് പറയാൻ പോവുകയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇത് സത്യം ഗ്രഹിക്കണം നമുക്ക് ഇത് നിങ്ങളുടെ ഒച്ചകളും ബഹളവും അല്ല ഇവിടെ ആവശ്യം സത്യമാണ് നമുക്ക് ലക്ഷ്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് സഹായിക്കും ഞാൻ ഇനി മറുവശം ശേഷം അവസാനം ഉത്തരം കിട്ടി സുബിക്ക് ആണ് ദിവസം ആരംഭിക്കുന്നതെന്ന് സുബിക്കാണ് ദിവസം ആരംഭിക്കുന്നത് ആ ദിവസം ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞവര് അപ്പോൾ ബഹുമാനപ്പെട്ട മണിക് സാ മണിക്ഫാൻ സാഹിബിന് തോന്നുന്നത് പോലുള്ള ഉത്തരാണ് പല സമയത്തും പലതാണ് അദ്ദേഹം പറയുന്നത് കേൾക്കുക നിങ്ങൾ മകരീബിന് ശേഷമാണ് ദിവസം മാറുന്നതെന്ന ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട് ഇത് യഹൂദികളുടെ ആചാരമാണ് നിങ്ങൾ രാത്രിയുടെ കറുത്ത നൂലിൽ ഫജറിൻ്റെ വെളുത്ത നൂലിൽ നിന്നും വേർതിരിയുന്നത് വരെ ഭക്ഷണം കഴിക്കുക എന്ന ആയത്തിറക്കിയത് മകരിബിനല്ല ദിവസം മാറുന്നത് സുബിഹിക്കാണ് എന്ന് പഠിപ്പിക്കാനാണ് ചന്ദ്രമാസപ്പിറവി പ്രശ്നങ്ങളും പരിഹാരങ്ങളും പേജ് നാൽപ്പത്തഞ്ച് മണിക്വാൻ സാഹിബ് എഴുതുകയാണെ സുബൈക്കാണ് ദിവസം മാറുന്നതെന്ന് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വഹറിനാണെന്ന് അ സുബൈക്കാണത് ആ ഇനി നോക്കിയാ സൂര്യൻ തലക്കുമേലെ വരുന്ന സമയമാണ് ഇത് ചന്ദ്രമാസപ്പിറവി പ്രശ്നങ്ങളും പരിഹാരങ്ങളും നാൽപ്പത്തഞ്ചാം പേജിൽ പറയുന്നു പിന്നെ നോക്കിയാൽ സൂര്യൻ തലക്കുമേലെ വരുന്ന സമയമാണ് ഒരു ദിവസത്തിൻ്റെ ശരിയായ കണക്കെടുക്കുവാൻ ഏറ്റവും ഉചിതമായ സമയം ഇത് നമ്മുടെ ദുഹു ലുഹുർ സമയമാണ് ഈ സമയത്താണ് ജുമ നമസ്കാരവും അങ്ങനെ ജുമായും ലുഹുറും മാറുന്ന സമയമാണ് ദിവസമാറ്റം എന്നറിയുവാൻ ഒരു മുസ്ലിമിന് പ്രയാസമില്ല ലുഹുർ സമയത്താണ് ഇതും അദ്ദേഹം എഴുതുന്നതാണ് ഇനി ഈ വൈരുദ്ധ്യം ആവട്ടെ ലുഹറിനാണ് സമയം മാറുന്നതെന്ന് കാണിക്കാൻ അദ്ദേഹം എന്ത് പ്രമാണമാണ് ഇസ്ലാമിൽ സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ സുബൈക്കാണ് ദിവസം മാറുന്നതെന്ന് നേരത്തെ പറയാൻ ഇപ്പോൾ പറയാൻ അദ്ദേഹം ഏത് തെളിവാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വിശദമാക്കണം കൂടുതൽ കാര്യങ്ങൾ സക്രിയാസലായി സക്രിയ സക്രിയ പറയും അപ്പോൾ പിന്നെ നമ്മൾ ബണിക്ഫാൻ സാഹിബ് പറഞ്ഞിട്ടുള്ളത് സുബൈക്കാണ് ദിവസം മാറ്റം എന്നാണ് പിന്നെ ദോഹറിനാണ് എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടു വേറെ ഒരു ഇപ്പോൾ വേറൊരു പിന്നെ ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിലുണ്ട് അതിൽ സഹറാണ് സമയം സഹർ എന്ന് പറഞ്ഞാൽ മൂന്ന് മണി കൃത്യം മൂന്ന് മണിക്കാണ് ദിവസം മാറ്റം മക്കയെ അടിസ്ഥാനമാക്കിയത് കൊണ്ട് ഇനി എന്നാൽ നമുക്ക് ചോദിക്കാനുള്ള സംഗതി ഈ ഹദീസ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും റസൂലുള്ള കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾക്ക് ദിവസം ഏതാണ് എന്ന് ഇപ്പോൾ ദിവസം റസൂൽ എന്ന് പറയില്ല ആ തൊഹസൂൽ ലൈലത്തിൽ ജുമതിക്ക് ജുമാ ജുമ ജുമ ദിവസത്തിൻ്റെ ജുമാരാവിന് നിങ്ങൾ നിസ്കരിക്കുക ജുമാരാവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എപ്പോഴാണ് ജുമ രാവ് എന്ന് പറഞ്ഞാൽ സുബൈ കഴിഞ്ഞു വന്നതിന് ശേഷം ജുമ നമ്മൾ ജുമൊക്കെ നിസ്കരിച്ചതിന് ശേഷമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച രാത്രി അല്ലെങ്കിൽ ജുമ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള രാവാണല്ലോ വരേണ്ടത് പക്ഷേ വ്യാഴാഴ്ച ദിവസത്തെ രാവിലാണ് ജുമ ലൈലത്തുൽ ജുമ എന്ന് പറയാം യാതൊരു സംശയമില്ല ഇല്ല കാരണം റസൂൽ അല്ലെ സ്വല അദീസ് ഇതാ വഖാന ഇതാ അഷീയത്ത് ഉൽ ഹമീസി വ്യാഴാഴ്ച രാത്രി അഥവാ അപ്പോ ഇത് ഒരു സ്ഥലത്തല്ല എല്ലാ ദിവസത്തിനും നമുക്ക് കാണാൻ പറ്റും ലൈലത്തുൽ എന്ന് ഏതായിരുന്നാലും ഈ സംവാദം ഇവിടെ വെച്ച് ആരംഭിച്ചത് വളരെ നന്നായി സത്യങ്ങളെല്ലാം വെളിവായിക്കൊണ്ടിരിക്കുന്നത് അലഹന്ദ അതിന്റെ അടിസ്ഥാനത്തിൽ കോയക്കുട്ടി ഫാറൂഖിന്റെ പക്ഷത്തിനോടുള്ള ചോദ്യമാണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ള ഇൻ്റർനാഷണൽ ഹിജിറ കലണ്ടർ വീണ്ടും ആവർത്തിക്കുന്നു ചോദ്യം ഉത്തരം കിട്ടാത്ത ചോദ്യം ആയതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു ന്യൂ മൂണും യൂണിവേഴ്സൽ ടൈമും ഇൻ്റർനാഷണൽ ഡയറ്റ് ലൈനും എന്നിവ നോക്കിയാണ് നിങ്ങൾ ഇറക്കിയിട്ടുള്ളത് എങ്കിൽ ഇതിന് പ്രവാചകന്മാരുടെ വല്ല രേഖകളുമുണ്ടോ അതിൻ്റെ അടിസ്ഥാന പ്രമാണമായിട്ട് തെളിയിക്കാമോ അതേപോലെ തന്നെ ഒരു പ്രദേശത്ത് മാസപ്പിറവി കണ്ടാൽ എത്ര ദൂരം വരെ അത് ബാധകമാക്കാം അതിന് ഉദാഹരണം ജുമാ തന്നെയാണ് ലോകത്ത് ജുമാ മാറുന്ന ഒരു സ്ഥലവും സമയവും ഉണ്ട് അത് തന്നെയാണ് യൂണിവേഴ്സൽ ടൈമിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് യൂണിവേഴ്സൽ ടൈം യാതൊരു മാറ്റവും ഇല്ലാതെ മുസ്ലിംങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ സത്യത്തിലേക്ക് മുസ്ലിം ലോകം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം എതിരായിരുന്ന എത്രയോ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ അത് അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇൻ്റർനെറ്റിൽ നോക്കി പലതും മനസ്സിലാക്കിയിട്ടുണ്ടാവാം വളരെ തെറ്റിദ്ധാരണകൾ മുസ്ലിങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി പല വെബ്സ് വെബ്സൈറ്റുകളും ഇപ്പോൾ ഉണ്ട് എന്ന് എന്നെനിക്കറിയാം അപ്പോൾ ഇതിൻ്റെ ആധാരം നമ്മുടെ ജുമാ തന്നെയാണ് ജുമായും ലുഹറും മാറുന്ന ആ സമയം തന്നെയാണ് സീറോ ഓവറായിട്ട് ശാസ്ത്രലോകം അംഗീകരിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിവസം ലോക ദിവസം മാറുന്നത് ഇവിടെ രണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എസ്ട്രോണോമിക്കൽ ഡേയും മറ്റേത് സിവിൽ ഡേയുമാണ് ഇത് സംഗതി മനസ്സിലാകാത്തതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു പ്രശ്നം തന്നെയാണ് ഇത് ആദ്യം പഠിച്ച് മനസ്സിലാക്കണം ഞാൻ എൻ്റെ ചെറിയ പുസ്തകം എഴുതിയിട്ട് കൊല്ലങ്ങളായി ഇതുവരെ ആരും ഒരു പുസ്തകമോ ചോദ്യങ്ങളോ എൻ്റെ അടുത്ത് സമർപ്പിച്ചിട്ടില്ല എന്നോട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ചെയ്യുവാനും നിങ്ങൾ മുന്നിട്ട് വന്നിട്ടില്ല ഞാൻ കരുതിയിരുന്നത് കേരളത്തിലെ ഉള്ള ജനങ്ങൾ വളരെ പുരോഗമിച്ച ഉത്ബുദ്ധരായ ജനങ്ങളാണ് എന്നാണ് അത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഞാൻ ഇത് പ്രചരിപ്പിക്കുവാൻ തുടങ്ങിയത് പക്ഷേ എനിക്കുണ്ടായ അനുഭവം കേരളത്തിൽ മുൻവന്നിട്ടുള്ള മുജാഹിദ് വിഭാഗം തന്നെയാണ് എന്നെ എതിർക്കുന്നത് സത്യത്തോട് എതിർപ്പുണ്ടാകാം സാരമില്ല പക്ഷേ ഇപ്പോൾ തമിഴ്നാട്ടിലും മറ്റു പല സ്ഥലങ്ങളിലും ഇത് അംഗീകരിച്ചു കഴിഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് ലോകം അംഗീകരിച്ചതിന് ശേഷം ഇത് അംഗീകരിക്കാം തൗഹീദിന്റെ ശബ്ദം ണി ആദർശത്തിന്റെ ശബ്ദം പ്രവാചകന്മാരുടെ പ്രബോധനത്തിലെ കതലായ വശം മയപ്പെടുത്താതെ വെട്ടിച്ചൊരുക്കാതെ കൂട്ടിച്ചേർക്കാതെ തനിമയോടു കൂടി അവതരിപ്പിക്കുന്നു